നിങ്ങളുടെ ഈ ആലങ്കോട് തന്നെ സ്വന്തമായി ഒരു വീടില്ലാത്ത എത്രയോ മനുഷ്യന്മാർ ജീവിക്കുന്നു. കണ്ട പീഡികത്തിന്നേലും മരത്തിന്റെ ചുവട്ടിലും ഇതൊന്നും ഇല്ലെങ്കിൽ വല്ല വാടക വീട്ടിലും ഇപ്പൊ അവരിവിടെ ജീവിച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പൊ വീട് അമ്പരചുംബികളാകുന്ന ഭവനങ്ങൾ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമല്ല. അങ്ങനെ ജീവിത സുഖത്തിന് വേണ്ടി നമ്മൾ സമ്പാദിക്കുന്ന മറ്റൊരു ഘടകമാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടിയെത്താൻ ആവശ്യമാകുന്ന വാഹനങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, വണ്ടിയില്ലാതെ ഈ ഭൂമുഖത്ത് ജീവിച്ചുകൂടെ? ഒരു സൈക്കിള് പോലും ഇല്ലാത്തവരൊന്ന് കൈവക്കിക്കുക എന്ന് പറഞ്ഞാൽ പൊക്കാൻ വേണ്ടി പറയല്ല, ഇവിടെ എത്ര ആൾക്കാർ കൈവക്കാനുണ്ടാവും? സൈക്കിളും ഇല്ല, പക്ഷെ അവർ ജീവിക്കണില്ലേ. ഏക്കർ കണക്കിന് തോട്ടങ്ങളും പതിനായിരങ്ങൾ വാടക കിട്ടുന്ന ബിൽഡിങ്ങുകളും മനുഷ്യന്റെ ജീവിത സുഖത്തിന് വേണ്ടി സ്വരുക്കൂട്ടുന്ന വേറൊരു ഭാഗമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതില്ലാതെ ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിച്ചുകൂടെ? ഒരു തരി മണ്ണ് പോലും സ്വന്തമായിട്ടില്ലാത്തവർ കൈവക്കാൻ പറഞ്ഞാൽ ഈ ആലങ്കോടെ എത്ര ആൾക്കാർ കൈവക്കാണ്ടാവും? ഒരു മണ്ണും ഇല്ല ഉസ്താദെ മുസ്ലിയാരെ, ഒരു ഭൂമിയില്ല, ഒന്നുമില്ല, അവര് ജീവിക്കണില്ലേ. ആരോഗ്യമുള്ള ഭർത്താവ്, അഴകുള്ള ഭാര്യ, ഇതെല്ലാം ജീവിത സുഖത്തിന്റെ മറ്റൊരു ഘടകമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതില്ലാതെ ഈ ഭൂമുഖത്ത് മനുഷ്യന് ജീവിച്ചുകൂടെ? എത്രയോ മനുഷ്യന്മാർ അവിവാഹിതരായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, ആണും പെണ്ണുമായിട്ട് ഇഷ്ടം പോലെ. ഇങ്ങനെ എന്തെല്ലാം നമ്മുടെ ജീവിത സുഖത്തിന് വേണ്ടി നമ്മ സ്വരുക്കൂട്ടുന്നുണ്ടോ, ഇതൊന്നും ഇല്ലെങ്കിലും ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിച്ചു പോകാം. എന്നാൽ വിശക്കുമ്പോൾ പരിഹാരത്തിനായി ഒരുപിടി ഭക്ഷണമോ, ദാഹിച്ച് തൊണ്ട വരണ്ടപ്പോൾ അതിന്റെ പരിഹാരത്തിനായി ഒരറക്ക് വെള്ളമോ മനുഷ്യന് കിട്ടാതെ പോയാൽ ഈ ഭൂമുഖത്ത് ജീവിക്കാൻ സാധ്യമല്ല. ഭക്ഷണപാനീയം കിട്ടാതിരുന്നാൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അതിന്റെ തെളിവാണ് ഇന്ന് ഷിലോണിൽ, ശ്രീലങ്കയിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഒരു കിലോ അരിക്ക് 500-600 രൂപ വിലയായപ്പോൾ അവിടെ പിടിച്ചുപറി തുടങ്ങി, കൊള്ള തുടങ്ങി, അക്രമം തുടങ്ങി. ബലഹീനൻ പൊതിയുമായി, അരിപ്പൊതിയുമായി പോകുമ്പോൾ പിടിച്ചുപറിക്കുകയാണ്. എന്തിന്? ഭക്ഷണം കഴിക്കാൻ, പാനീയം കഴിക്കാൻ, കുടിക്കാൻ. ഭക്ഷണപാനീയം ഇല്ലെങ്കിൽ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ അനവധി നിരവധി തെളിവുകൾ ഈ ഭൂമുഖത്തുണ്ട്. 10,000-ക്കണക്കിന് മനുഷ്യർ പട്ടിണി കിടന്ന് ചത്തുപോയിട്ടുണ്ട്. ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന പോക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയും ശ്രീലങ്കയുടെ അനിയനായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോ ചേട്ടനും ആവും. ഡെയിലി എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുക. മതതീവ്രവാദവും ഭ്രാന്തും ഒക്കെ അത് വേറൊരു വശത്ത്. അപ്പൊ മനുഷ്യൻ ഇതുപോലുള്ള ഈ പിടിച്ചുപറിയിലേക്കും അക്രമത്തിലേക്കും ഒക്കെ വ്യാപകമായി കടക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഭക്ഷണം, പാനീയം, ഈ രണ്ട് ഘടകങ്ങൾ ലഭിക്കാതെ പോയാൽ പടച്ചവനെ, നീ ഞങ്ങളുടെ പരിപാലകനായ റബ്ബാണ്, റബ്ബേ സംരക്ഷകനാണ്, തമ്പുരാന്, ഞങ്ങൾ കഴിവുകെട്ടതായ സാധുക്കളായ നിന്റെ സൃഷ്ടികളാണ് റബ്ബേ. വിശന്നപ്പോൾ മര്യാദയ്ക്കും, അതാണ് പടച്ചവൻ പറഞ്ഞത്, നിങ്ങളൊന്ന് വിശന്ന് ദാഹിച്ച് എന്നെ അനുസരിക്കുന്നവരാണെന്നും തെളിയിക്കുക. വിശപ്പും ദാഹവും വന്നാൽ അനുസരിക്കാത്ത ഒരു പടപ്പ് ലോകത്തുണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെയൊക്കെ മക്കളിൽ ആർക്കെങ്കിലും അനുസരണക്കേട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ആദ്യം നിങ്ങളുടെ നാവിന്ന് വരിക? മോൻ അനുസരണക്കേട് കാണിക്കുകയാണ്. അപ്പൊ എന്തോടാടാ, നിനക്കേ, നിനക്ക് വേറെ കുഴപ്പമൊന്നുമല്ല, നിനക്ക് തിന്നിട്ട് എല്ലിന്റെ ഇടയെ കൂടെ കയറിയിട്ടാണ്. ഇന്ന് യഥാർത്ഥത്തിൽ മക്കൾ അനുസരണയിലേക്ക് വരാത്തതിന്റെ ഒന്നാമത്തെ കാരണം അതാ. നമ്മളൊക്കെ, ഞാൻ കുറച്ചാൾ പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ട്. അങ്ങനെ സ്കൂള് വിട്ട് വന്ന വഴിക്ക് ഞാൻ നെയ്യത്താക്കി കൊണ്ട് വന്നെന്താണെന്നറിയോ,
ദ്വാരോണ്ട് വരുവാണ്. പൊടച്ചവനെ ഇന്ന് മരക്കിഴങ്ങ്, ഇവിടെ മരക്കിഴങ്ങെന്നല്ലേ പറയാ, കോലി കുത്തിയിട്ട് കിഴങ്ങ് പറിച്ചെടുക്കുന്നത് മരക്കിഴങ്ങെന്നും പൂടക്കിഴങ്ങെന്നും ഒക്കെ പറയും. ഞാനിങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ട് പഠിച്ചവനെ ഇന്ന് മരക്കിഴങ്ങ് പുഴുങ്ങിയത് ഉണ്ടായിരുന്നെങ്കിൽ മതിയാതല്ല. എന്തിനാ വിശപ്പത്ര ഭയങ്കരാണ്. അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ മരക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം, അൽഹംദുലില്ലാഹ്. കാരണം എന്താ, പട്ടിണിയാണ് ചെല്ലണത്. അന്ന് മക്കൾ ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചത് വിശന്നിട്ടാണ്. ഇന്നോ ഇന്ന് നേരം വെളുക്കുമ്പോ മുതൽ തുടങ്ങും കുത്തിക്കയറ്റില്. അത് തിന്നുമോനെ, ഇത് കുടിക്കുമോളെ, മറ്റത് തിന്നുമോളെ, ഇത് അവസാനം ഇതിനകത്തേക്ക് കയറാണ്ടാവും. കയറിയത് പുറത്തേക്ക് പോയെങ്കിലല്ലേ പിന്നെ കയറുള്ളൂ. അങ്ങനെ വരുമ്പോ പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിച്ചു. ഹോസ്പിറ്റലിൽ നിറച്ച് വളയൊക്കെ ഇട്ടുണ്ടല്ലേ, ഡോക്ടറെ കാണാൻ പോണോ? ഡോക്ടറെ ഓരോ മാസവും 1.5 ലക്ഷം രൂപ വെച്ച് എണ്ണി വാങ്ങണ കൈയാണ് ഡോക്ടറെ ഇത്, ഈ കുഞ്ഞ്. അപ്പൊ തന്നെ കാര്യം മനസ്സിലായി, അയാൾ ഈ ദുനിയാവിൽ ഈ കൊച്ചു ഒരു നാലിക്കും രക്ഷപ്പെടാത്ത രീതിയിൽ കുറെ കഴിഞ്ഞു കൊടുക്കും. ഇന്നിപ്പോ അങ്ങനെ കണ്ടോണ്ടിരിക്കണത്. അനുസരണ കുഞ്ഞുങ്ങൾക്ക് വരാത്തം ബഹുമാനപ്പെട്ട മഹദി ആയിഷത്തു തുഹറ റളിയല്ലാഹു തആല എന്ന് പറയാം, മദീനത്തെ മാതാക്കൾ വകതിരുവായ കുഞ്ഞുങ്ങളെ കൊണ്ട് നോമ്പടിപ്പിക്കും. വകതിരു എന്ന് പറഞ്ഞാൽ എത്രയാ, ഒരഞ്ചു വയസ്സ് എന്ന് പറഞ്ഞാൽ ഈ പോണത് വണ്ടിയാണ്, ഇത് പള്ളിയാണെന്നൊക്കെ തിരിച്ചറിയാവുന്ന തീയും വെള്ളം, നമ്മുടെ കാരണവന്മാരുടെ ഭാഷ പറഞ്ഞാൽ തീയും വെള്ളവും തിരിച്ചറിയാവുന്ന പ്രായം, അതാണ് അഞ്ചു വയസ്സ് എന്ന് പറയുന്നത്. 5 വയസ്സായ കുഞ്ഞുങ്ങളെ കൊണ്ട് നോമ്പടിപ്പിക്കുന്ന മാതാക്കൾ ഉച്ചയാവുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി കരച്ചിലുണ്ടാക്കും, സ്വാഭാവികമാണത്. ഐഷ റളിയല്ലാഹു അൻഹ പറയാണ്, ചകിരിനാര് കൊണ്ടുണ്ടാക്കിയ കളിക്കോപ്പുകൾ കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുത്ത് ആ കളിക്കോപ്പിലേക്ക് ശ്രദ്ധ തിരിച്ച് 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 മഗ്രിബിന്റെ സമയം വരെ എത്തിക്കും 5-ാമത്തെ വയസ്സിൽ. നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താ പറ 10 വയസ്സായ മോനെ നോമ്പടിപ്പിക്കണമെന്നങ്ങാനും ഉമ്മ പറഞ്ഞ അപ്പ വാപ്പ കയറി ഉടക്കും. മോനെ കൊണ്ട് നോമ്പടിപ്പിക്കാൻ അവൻ CBSE പഠിക്കണ കൊച്ച അല്ലെങ്കിൽ മറ്റത് പഠിക്കണ കൊച്ച, അതിന്റെ ബുദ്ധിയൊക്കെ ഇല്ലാണ്ടായി പോയി. നീ വേണി റമദാനിൽ എപ്പോഴും നോമ്പ് പിടിച്ചോടി, മറുപടി അത്, നീ എപ്പോഴും പിടിച്ചോ, കൊച്ചിനെ കൊണ്ട് പിടിപ്പിക്കണ്ട, കൊച്ചിന്റെ ബുദ്ധി പോവും. തീറ്റ കൂടുമ്പോ ബുദ്ധി ഇല്ലാതെ ആവൂടങ്ങനെ, തീറ്റ കുറയുമ്പോഴാ. നിങ്ങളുടെ നാട്ടിൽ ബ്രോയിലർ കോഴിയില്ലേ, ഇറച്ചിക്കോഴി, നിങ്ങൾ അതിന്റെ കൂട്ടി ചെന്ന് നോക്കി, ഒന്നുകിൽ തിന്നും അല്ലെങ്കിൽ കുടിക്കും, ഇതിന് രണ്ടിനും പറ്റിയില്ലെങ്കിൽ അതാണ് അതിന്റെ പണി. ആ സാധനത്തിന് നിങ്ങൾ അറക്കാറൊന്ന് പിടിച്ചു നോക്കി, ഒരലോഹ്യം ഉണ്ടാക്കൂല. അത് കൊണ്ടൊന്നും ഇവിടെ ഇരുത്തി കോഴിപ്പൂവാ, ഇവിടെ കോഴി ഇവിടെ ഇരിക്കട്ടോ, ഞാൻ കത്തി എടുത്തോണ്ട് വരച്ചേ. നിങ്ങൾ കത്തി എടുത്തോണ്ട് വരുമ്പോഴും സാധനം അവിടെ തന്നെ ഇരിപ്പുണ്ടാവും. ഒരു നാടൻ കോഴി അഴിച്ചിട്ട് നോക്കി, ഒറ്റ പറക്കലാണ്, അവിടെ ചെന്നൊരു ധാന്യം കൊത്തും, അവിടെ ചെന്നൊരു പ്രാണിനെ കൊത്തും, അതിനൊന്ന് പിടിക്കാൻ നിങ്ങൾ നോക്കിയ മാവിന്റെ തെങ്ങിന്റെ മുകളിൽ കയറും പറന്ന്. അവസാനം നിങ്ങൾ പിടിച്ചു, എടാ കോഴിപ്പൂ അവിടെ ഇരിക്കട്ടോ, ഞാൻ കത്തി എടുത്തോണ്ടിട്ട്. കോഴിപ്പൂവിനെ അവിടെ ഇരുത്തിയിട്ട് നിങ്ങൾ കത്തി എടുത്തോണ്ട് വരുമ്പോ കോഴിയുടെ പൂടെ ഉണ്ടാവും, പപ്പുണ്ടാവും. എന്തേ അതിന് ബുദ്ധിയുണ്ട്. നോമ്പെടുത്ത് നിങ്ങൾ ആരോഗ്യമുള്ള ജനതകളാകും മനുഷ്യരെ. നോമ്പെടുക്കുമ്പോ ആരോഗ്യം ഉണ്ടാവുകയാണ്, ആരോഗ്യം കെടുവല്ല. ഭക്ഷണം നിയന്ത്രിക്കുമ്പോൾ ആരോഗ്യം കൂടുകയാണ്, ഭക്ഷണം കൂടുതൽ ചെല്ലുമ്പോൾ ആരോഗ്യം നശിക്കുകയാണ്. അപ്പൊ അനുസരണ എന്ന് പറയുന്നത് വിശപ്പിൽ കൂടിയും ദാഹത്തിൽ കൂടിയും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഭക്ഷണത്തിന് അത്ര പവറുണ്ട്. നമ്മുടെ ഈ ജംഗ്ഷനില് ഒരു ലൈറ്റ് ഇടാനുള്ള ഒരു തീരുമാനത്തിന് നമ്മളിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോ മുനിസിപ്പൽ ചെയർമാനെയോ MLAനെയോ മന്ത്രിനെയോ ഒക്കെ കണ്ടിട്ട് ആവശ്യപ്പെട്ടു, നടക്കണില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ലൈറ്റ് കമ്മിറ്റി എന്നും പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടാക്കി, അതിന്റെ ചെയർമാനായിട്ട് നമ്മളെ പരീക്കുട്ടി കാക്കാൻ എടുത്തു. എന്നിട്ട് നിങ്ങളവിടുന്ന് നിയമസഭാ മന്ദിരത്തിന്റെ മുമ്പിലേക്ക് ഇന്ന് ഒരു ഓലഷെഡൊക്കെ കെട്ടിയുണ്ടാക്കി, അതിനകത്തൊരു കട്ടിലൊക്കെ ഇട്ട് ഈ പരീക്കുട്ടീനെ ഒരു മാലയൊക്കെ ഇടിയിച്ച് ആ കട്ടിലേക്ക് കയറ്റി കിടത്തിയിട്ട് മുമ്പിലൊരു ബോർഡ് വെച്ചു, നിരാഹാര സത്യാഗ്രഹം ലൈറ്റ് കമ്മിറ്റി. ഒരു ദിവസമായി പരീക്കുട്ടി പച്ചവെള്ളം കുടിക്കണില്ല, 2-ാമത്തെ ദിവസമായി പരീക്കുട്ടി വെള്ളം കുടിക്കണില്ല, തീറ്റയിനണില്ല. അപ്പൊ ഇന്റലിജൻസ് വിവരം കൊടുക്കും മുഖ്യമന്ത്രിക്ക്, ദേവരത്തം ജാവാൻ കൊടുക്കും, ആ പ്രശ്നം പരിഹരിച്ചു അല്ലെങ്കിൽ കുഴപ്പമാണ്. ഉടനെ ആ മൂപ്പര് വിളിച്ചിട്ട് വിദ്യശക്തി മന്ത്രിയിട്ട് പറയും, ചെന്നോക്കെ എന്താന്ന്, വല്ല ലൈറ്റോ എന്തെങ്കിലും ഇട്ടു കൊടുക്കും, ഈ പണ്ടാരം ചത്തുപോയാ വലിയ പ്രശ്നമാണ്. വിദ്യശക്തി മന്ത്രി കൊണ്ട് എന്താ പറയുന്നത്, പരീക്കുട്ടിക്കാക്ക ഈ കരിക്കും വെള്ളം ഒന്ന് കുടിക്കണേ, ഈ നാരങ്ങാ വെള്ളം ഒന്ന് കുടിക്കണേ, പറയണോടത്തിൽ ലൈറ്റ് ഇട്ട് തന്നേക്കാം.
ഭക്ഷണ പാനീയത്തിന് വല്ല പവറുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്ക്. ചുമ്മാതെ അല്ല അല്ലാഹു തആല, നിങ്ങൾ ഇതൊന്ന് കുറച്ചു നേരത്തേക്ക് ഒന്ന് മാറ്റിവെക്ക്. എന്തിന്? നിങ്ങൾ അനുസരണ ഉള്ളവരാകാൻ. എല്ലാ അനുസരണക്കേടുകളും മാറി മനുഷ്യൻ അനുസരണയിലേക്ക് വരുന്ന വേറെ ഒരമലിനും ഇങ്ങനെ ഖുർആനിനകത്തില്ലല്ലോ. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ ഇരിപ്പില്ലേ, ദർശനം നടത്തി കൊടുക്കണ ഉസ്താദാണ് ഇദ്ദേഹം. ഇതൊക്കെ എനിക്കല്ലേ പരിചയമില്ലാത്തുള്ളൂ. ഖുർആനിൽ എവിടെയെങ്കിലും നിങ്ങൾ നിഷ്കരിക്ക്, അനുസരണം തഖ്വയുള്ളവരാകാൻ, നിങ്ങൾ സക്കാത്ത് കൊടുക്ക മുത്തഖീങ്ങളാകാൻ, നിങ്ങൾ ഹജ്ജ് ചെയ്യേ മുത്തഖീങ്ങളാകാൻ, അല്ലാഹു റസൂലിനെ അനുസരിക്കുന്നവരാകാൻ. അതേ സ്ഥാനത്ത് നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞു, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അനുസരണയുള്ള പടപ്പുകളാകാൻ വേണ്ടി നോമ്പെടുക്കൂ മനുഷ്യരെ. അപ്പൊ നമ്മുടെ ഈ 11 മാസക്കാലത്ത് ഈ നിയന്ത്രണമില്ലാത്ത ശൈലിയിലുള്ളവരുടെ ഭക്ഷണ പാനീയങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നെങ്കിൽ അതിനെയെല്ലാം മാറ്റി ശരീരത്തിനെ ഒന്ന് ഒതുക്കി ദുർമേധസ്സുകളെയൊക്കെ ഒന്ന് നീക്കി കൊഴുപ്പുകളെയൊക്കെ ഒന്ന് ഉരുക്കി ഒരു മാസക്കാലം കൊണ്ട് ശരീരത്തിനെ അല്ലാഹു തആലക്ക് വഴിപ്പെടുത്തി കൊടുക്കുക. ഇതാണ് നോമ്പ്. അൽഹംദുലില്ലാ, റഹ്മാനായ റബ്ബ്, ഇവിടെ ഈ മഹത്തായ മജ്ലിസിൽ വന്ന് കൂടിയിരുന്ന നമുക്കൊക്കെ ഈ പരിശുദ്ധ മാസത്തിനെ ആദരിച്ചതിൻ്റെ പേരിൽ നാളെ റയ്യാൻ കടന്നു പോകാനുള്ള ഭാഗ്യം കിട്ടുന്നവരിൽ അള്ളാഹ് പഠിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പ് ഇപ്പം ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് മുട്ടിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ്. ഈ നാട്ടുകാരായ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന നിങ്ങളിൽ 4 വിഭാഗക്കാർക്ക് നോമ്പ് പിടിക്കാനുള്ള യോഗ്യതയില്ല. ഈ റോട്ട പോണ എല്ലാവർക്കും കയറി നിസ്കരിക്കാനുള്ളതല്ല ഇത്. റോഡ് പോകുന്നവർ വന്നിട്ട് ഷർത്തും ഫർളും എല്ലാം പാലിച്ച് കയറുന്നവർക്ക് നിസ്കരിക്കാനുള്ളതാണ്. 5 നിബന്ധനകൾ പാലിച്ചാലേ ഇതിനകത്തേക്ക് നിസ്കരിക്കാൻ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും പട്ടിണി കിടന്നാൽ കിട്ടണതല്ല ഈ നോമ്പ്. 5 സ്വഭാവങ്ങൾ നിങ്ങൾക്ക് പിൻവലിപ്പിക്കാൻ സാധ്യതയില്ല. ഞാൻ അതിഥി തരാം. 5 സ്വഭാവങ്ങൾ മാറ്റാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്കൊന്നും നിൽക്കണ്ട. അതിലേക്കാണ് ഞാൻ ഈ കൊണ്ടുവന്ന് മുട്ടിക്കുന്നത്. അപ്പൊ ഇതിന്റെ പവർ എന്താണെന്നൊന്ന് തുടക്കത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെടുത്തി കൊടുക്കുന്ന ഒരു മര്യാദക്കാരനും മര്യാദക്കാരിയുമാക്കുന്ന ഒരമലാണ് ഈ പരിശുദ്ധമായ നോമ്പ്. ഈ ശരീരത്തിനെ അങ്ങോട്ട് ഒതുക്കി, വിശപ്പൊക്കെ അങ്ങോട്ട് വരുമ്പോഴേ നന്നായിട്ട് ഒതുങ്ങി ക്ഷീണിച്ച് പടച്ചവനെ എന്നുള്ള ഇഖ്ലാസോടുകൂടിയുള്ള വിളിയൊക്കെ വരും. അങ്ങനെ വരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു അമലാണ് ഈ നോമ്പ്. 11 മാസത്തെ ശരീരത്തിൽ ഉറഞ്ഞുകൂടിയ എല്ലാം നീക്കി ശരീരത്തിനെ ഒതുക്കി അള്ളാഹ് കീഴ്പ്പെടുത്തും. അപ്പൊ അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച നോമ്പാവുന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞായറാഴ്ച ഈ ബാബാ മുസ്ലിയാരെ ഇപ്പൊ നിങ്ങളെല്ലാവരെയും സ്വർഗത്തിലേക്ക് വിടാൻ വേണ്ടി താക്കോലുമായിട്ട് വന്ന ആളാണ് ഞാൻ. നിങ്ങൾ എന്നെ അടുത്ത ഞായറാഴ്ച ഒരു ത്രാശ കയറ്റി ഒന്ന് തൂക്കണം. എത്ര കിലോ ഉണ്ട് നോക്കണം. ഒരു 10-50 കിലോ ഉണ്ടാവും. ഞാൻ തൂക്കാറൊന്നുമില്ല. ഒരു 80 കിലോ തൂക്കം കൂട്ട്. അങ്ങനെ നിങ്ങൾ എന്നെ കൊണ്ട് 1 മാസം അങ്ങ് നോമ്പിടിപ്പിക്കണം. റമദാൻ മാസം ഫുള്ള് പെരുന്നാളിന്റെ തലേന്ന് അതേ ത്രാശ കയറ്റി എന്നെ ഒന്ന് തൂക്കി നോക്കണം. എത്ര കിലോ ഉണ്ടാവുന്നറിയോ? 160 കിലോ ഉണ്ടാവും. അപ്പൊ വാമശിലാരെ, ഓ നിങ്ങളല്ലേ പറഞ്ഞ നോമ്പ് പിടിക്കണത് ക്ഷീണിക്കാനാണ്, ഒതുങ്ങാനാണ്, ദുർമേധസ് മാറാണ്, കൊഴുപ്പ് നീങ്ങാനാണ്. അതെ, ഞാൻ തന്നെ പറഞ്ഞ. അതിനായിട്ട് നിങ്ങൾ നോമ്പ് പിടിച്ചോ പിന്നെ ഇരട്ടി തൂക്കായ എങ്ങനെയാ? അത് ബാമുഷ്യാർ നോമ്പ് പിടിക്കുമ്പോ അങ്ങനെയാണ്. അതിന്റെ പണ്ട് സാറ് വള്ളക്കുടുത്തി പറഞ്ഞ കാര്യം അതിന്റെ കിടപ്പ് അങ്ങനെയാണ്. ബാമുഷ്യാർ നോമ്പ് പിടിച്ച അങ്ങനെയാ, അതിന്റെ കിടപ്പ് അങ്ങനെയാണ്. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞ, ബാമുഷ്യാരുടെ കാര്യം പറയുന്നു. അതിന്റെ കിടപ്പ് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരോട് പണ്ടൊരു സാറാണ്ടോ, ഇപ്പോഴത്തെ സാറല്ല, പണ്ടൊരു അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു, മക്കളെ ഇരുമ്പ് വെള്ളത്തിലിട്ടാ താന്നു കിടക്കുമോ പൊങ്ങി കൊടുക്കുമെന്ന് ചോദിച്ചു. താന്നു പോകുന്നു. എന്നാൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കപ്പൽ എന്തുകൊണ്ട് താന്നു പോണില്ല, പൊങ്ങി കിടക്കും? ഒറ്റ കൊച്ചിനും മറുപടി അറിയില്ല. എല്ലാവരും പറയും അറിയില്ല അറിയില്ല അറിയില്ല. എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അതിനകത്ത് ഓരത്തൻ ഇത്തിരി കുസൃതികളുണ്ടായി. അവനെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്നാ സാറ് പറഞ്ഞു. ഇയാള് കുടുങ്ങി. അദ്ദേഹം പറഞ്ഞേ,
ലോകത്ത് ആദ്യമായിട്ട് കപ്പലുണ്ടാക്കിയിട്ട് വെള്ളത്തിലിട്ടപ്പോൾ പൊങ്ങിയാണ് കിടന്നത്. ഇന്ന് കപ്പലുണ്ടാക്കിയിട്ടാലും പൊങ്ങിയേ കിടക്കുള്ളൂ. അതിന്റെ കേട്ടപ്പ് അങ്ങനെയാണ് തന്നെ മറുപടി. ബാംശിലാരെന്താ നോമ്പ് പിടിച്ചപ്പോ ഇരട്ടി ആയത്, അതിന്റെ കിടപ്പ് അങ്ങനെയാണ്. ഈ ബാവാമുശിലാരും നോമ്പല്ലാത്തപ്പോ കഴിക്കണ ഭക്ഷണം എന്താണെന്നറിയോ? രാവിലെ എഴുന്നേൽക്കുമ്പോ ബടുക്കാപ്പി കുടുക്കാപ്പി ആവുന്നില്ല. ഒരു 8-9 മണിയൊക്കെ ആവുമ്പോ ഒരു ഒരു ചായയും ഒരു രണ്ടപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഷ്ണം പുട്ടോ എന്തെങ്കിലും ചെറിയൊരു ഇതാണ് രാവിലെ. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടി ഒന്നുമില്ല. നുഹുറിസ്കാരം കഴിഞ്ഞ് വരുമ്പോ ഇത്തിരി ചോറ് എന്തെങ്കിലും ഒരു കൂട്ടാനും അതിന് ഇന്നത് വേണമെന്നൊന്നുമില്ല. അസ്നസ്കാരം കഴിയുമ്പോ അങ്ങനെ ചായ കുടിക്കണോ നിർബന്ധമൊന്നുമില്ല. ഇല്ല, വെണ്ണുമ്പള്ളി ആരെങ്കിലും ചായ തന്നാ കുടിക്കും, അതിനകത്ത് കടിക്കാൻ പറഞ്ഞാൽ കടിക്കുകയും ചെയ്യും, അത്രേ ഉള്ളൂ. അതിന് നിർബന്ധമൊന്നുമില്ല. ഇശാസ്കാരം കഴിയുമ്പോൾ അതുപോലെ തന്നെ ഒരു ഇത്തിരി ചോറോ അല്ലെങ്കിൽ എന്തെന്നാ ഉണ്ടാക്കിയേക്കണെന്ന് വെച്ചാൽ ഇതാണ് ബാമുസ്ലിയാരുടെ നോമ്പല്ലാത്തിട്ടുള്ള ഭക്ഷണ ശൈലി. നോമ്പിൽ എങ്ങനെയാണെന്നറിയോ? എന്റെ കാര്യം പറഞ്ഞാൽ അല്ലെ, നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ അല്ലത്, മഗ്‌രിബിന്റെ ബാങ്കങ്ങ് വിളിച്ച പിന്നെ എനിക്ക് ഇരുന്നു വിളിയില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരന്നിരിക്കുകയാണ്. ഇതിലേതാ ഫുള്ളായിട്ട് തീർക്കേണ്ടത്, ഏതാ അല്പാൽപ്പം എടുക്കേണ്ടത്? കാരണം എന്താ കുഴപ്പം എന്താണെന്നറിയോ, ഈ സാധനം ഒന്നും പിന്നെ നിഷ്കരിച്ചു കഴിയുമ്പോ രംഗത്തുണ്ടാവില്ല, അതാ കുഴപ്പം. അപ്പൊ ഇതങ്ങനെ മാക്സിമം കേറ്റാവുന്ന അങ്ങോട്ട് കേറ്റും മഗ്‌രിബാങ്ക് വിളിച്ച ഉടനെ. അത് കഴിഞ്ഞ് നിസ്കാരം അങ്ങോട്ട് കഴിഞ്ഞാൽ ഈ കോട്ടൊക്കെ ഊരിയിട്ടിട്ട് ഒരു കള്ളിത്തുണിയൊക്കെ അങ്ങ് കൊടുത്തിട്ട് ഊറ്റ് നീക്കുന്നുണ്ട് വാമശിലാർ രണ്ടാമത്തെ നീക്കം. അത് കഴിഞ്ഞ് തറാവി നിസ്കരിക്കാൻ പോണതിന് മുമ്പ് പെണ്ണുമ്പിള്ള കൊണ്ടുവന്ന് വെക്കും ഒരു കോരി ഒരു കേറ്റലുണ്ട് 3. അതിന്റെ ഇടയ്ക്ക് ഒരു കിടന്നോണ്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ കണക്കി കൂട്ടണ്ട. നടന്നോണ്ടും ഉണ്ട്, അതും കണക്കി കൂട്ടണ്ട. അത് കഴിഞ്ഞ തറാവി കഴിഞ്ഞിങ്ങോട്ട് വന്ന ഒരു ഉരുട്ടി ഒരു കയറ്റുണ്ട്. അപ്പൊ എത്രയായി? 1, 2, 3, 4. അത് കഴിഞ്ഞ മാക്സിമം സുബ്ഹി ബാങ്കിനോട് അടുപ്പിച്ച് അലാറം വെച്ച് പരമാവധി കയറാവുന്നിടത്തോളം. എന്ന് പറഞ്ഞാ ഇപ്പൊ തള്ളമാരൊക്കെ മക്കളോട് പറയണത്, ദേ നാളെ മഗ്‌രിബ് വിളിക്കാതെ മഗ്‌രിബ് ബാങ്ക് വിളിക്കുമ്പോഴല്ലാതെ പച്ചവെള്ളം തരില്ല മൊത്തം. അല്ലോ പിള്ളേരെ കിടന്ന് ഞെളിയണാണ്, എന്താടാ ഞാന് തീർന്നില്ല പറ്റി തീർക്കടാ. ആലുവന്ന് ഞാൻ ഈ ആലങ്കോടിന് വരുവാണെങ്കിൽ അവിടുന്ന് വണ്ടിയെ എടുക്കുവാണെങ്കിൽ ഡ്രൈവറോട് പറയും, വിളങ്ങാതി നീണ്ട റൂട്ടൺ ഫുൾ ടാങ്ക് അടിച്ചോ, ഉള്ള പമ്പിലെല്ലാം കയറാനൊന്നും നേരമില്ല. ഇത് തന്നെ പകലന്തിയോളം ഒരു സാധനം കിട്ടൂലാട്ടോ, പകല് തുടങ്ങണേന്റെ തൊട്ടു മുമ്പ് പരമാവധി കയറ്റിക്കോ. മാംശിലേറെ ഓ നിങ്ങൾ അങ്ങനെയൊക്കെ ആക്ഷേപിച്ച് പറയല്ലേ, അള്ളാന്റെ റസൂല് പറഞ്ഞതല്ലേ അത്താഴം കഴിച്ചോളെ. അപ്പൊ പിന്നെ നിങ്ങൾ അതിനെയൊക്കെ അങ്ങനെ കുറ്റപ്പെടുത്തി എങ്ങനെയാ അത്താഴം കഴിച്ചോളെ? നിമിത്തങ്ങൾ പറഞ്ഞതാണല്ലോ. അതെ അതെ അതെ, നിമിത്തങ്ങൾ പറഞ്ഞത് പറഞ്ഞില്ലെങ്കിൽ വാമസിലാർ കുടുങ്ങി പോയേനെ. മോളും ഉമ്മാട്ട് ചോദിക്കും, ഉമ്മ എത്ര മണിക്കാ അമ്മ അലാരം വയ്ക്കണ്ടേ? ഒരു 4 മണിക്ക് വെച്ചാ പോരടി. ഒമ്പോ 4 മണിക്ക് വെച്ചാ അങ്ങനെ നെയ്മീൻ ഒന്നോടെ ഒന്ന് ചൂടാക്കി എടുക്കണ്ടേ അമ്മ? മറ്റേ മട്ടൻ ബിരിയാണി ഒന്നോടെ ഏവണിൽ വെക്കണ്ടേ? വേണം. മറ്റേ വാപ്പാക്ക് കരിക്കിന്റെ മറ്റേ ജ്യൂസ് ശരിയാക്കി എടുക്കണ്ടേ? അത് വേണം. മറ്റേ അളിയൻ വന്നേക്കണല്ലേ അമ്മ, പഴത്തിന്റെ മറ്റേ ഇത് ശരിയാക്കി എടുക്കണ്ടേ? ഉവാ അപ്പൊ സമയം വേണ്ടതിനൊക്കെ എത്തിനും. അപ്പൊ എപ്പോഴാന്ന് പറാടി, നമുക്കൊരു 3:30 വെക്കാം. 3:30 അലാരം വെച്ചാൽ 4:15 ആകുമ്പോഴത്തേക്കും എല്ലാം ഡൈനിങ് ടേബിളിൽ നിരത്താം. കഴിക്കാൻ അങ്ങോട്ട് ഇരുന്നാൽ ഒരു 3/4 മണിക്കൂർ മാക്സിമം, 5 മണിയാകുമ്പോഴത്തേക്കും തിന്നു തീരും. എന്നിട്ടോ നെടുവിനെ കിടന്നുറങ്ങാ, ഇടയത്താൻ കുളിച്ചാ പിന്നെ എന്താ വേണി കിടന്നുറങ്ങാ. അപ്പൊ സുബിഹിയോ? അത് പള്ളിയിൽ ഉസ്താദിനെ മല്ലാക്കാലേപ്പിച്ചിട്ട് അത് അവര് ചെയ്തോളൂ. ലോഹറിനെ നിസ്കരിക്കാൻ വരുമ്പോ ഷാഫി മുസല്ലയില് കാക്ക, ലോഹറിന് നിസ്കരിക്കാൻ വരുമ്പോ കുനൂത്തു പോവാ. എന്തേ റംസാനില് ലോഹറിന് കുനൂത്തു പോവാ? എന്തേ ഇടയത്താൻ കുളിച്ചിട്ട് ഉറങ്ങിപ്പോയി. സുബീകരിച്ചില്ലല്ലോ നബി പറഞ്ഞേ. ഇവിടെ കൂടിയ എന്റെ മുഴുവൻ സഹോദരി സഹോദരന്മാരും, അള്ളാന്റെ റസൂല് ഏത് ശൈലിയാണ് ഇടയത്താഴത്തിന് ഉദ്ദേശിച്ചത് ആ ശൈലിയിൽ ഇടയത്താഴം കുടിക്കാൻ ഇവിടെ നിന്ന് തീരുമാനം എടുക്കണം. അതിനായി പരിപാടി അള്ളാന്റെ അനുഗ്രഹത്താൽ അല്ലാതെ ഇവിടെ വഴുതിന് കേൾക്കാൻ പറ്റുന്ന ആൾക്കാരോട് ഇവിടെ പിരിച്ചിട്ട് മിനാരം പോക്കേണ്ട അവസ്ഥ ഒന്നും അൽഹംദുലില്ലാ ഈ മഹലിനില്ല.
റബ്ബിന്റെ അനുഗ്രഹത്താൽ ഈ കേരളത്തിൽ റോഡ് സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകളും അഭിമാനത്തോടെ കാണുന്ന ഒരു ഭവനാണ് ഇത്. പടച്ചോന്റെ ഭവനം ഇവിടെ കിടക്കുന്ന വലിയുള്ളാടെ പവറാണത്. അപ്പൊ അങ്ങനെയുള്ള ഇവിടെ കോകരിച്ചെടുക്കാനും കാര്യത്തിനൊന്നുമല്ല. പിന്നെ ഇവിടെ ആൾക്കാർ ഇപ്പൊ അതെന്നോട് കമ്മിറ്റി പറഞ്ഞു, അതെങ്ങനെ ഒരു മജ്ലിസ് ഇവിടെ അപൂർവമാണ്. ഇവിടെ ഒരു മദ്രസയുടെ ഹാള്, ഒരു മദ്രസ ഹാൾ ഉണ്ടാക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നുണ്ട്. അതൊന്നൊരു ഗൗരവമുള്ള കേസൊന്നുമില്ല, അവരുടെ ശൈലി അതായിരുന്നു. അതങ്ങനെ തന്നെ അത് ഈ മജ്ലിസിൽ നിന്ന് ഇപ്പൊ ഉസ്താദ് നിങ്ങൾ എത്ര എത്ര അങ്ങനെയൊന്നും ഇല്ലല്ലോ, അതൊന്നുമില്ല. ഈ സദസ്സിനെ ഉപയോഗപ്പെടുത്താൻ ചിലർക്ക് താല്പര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് ഒന്ന് സൂചിപ്പിച്ചേരേട്ടോ എന്ന് പറഞ്ഞു. അത് സൂചിപ്പിക്കണേ കാണേ, ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? ഉണ്ട് വംശീലാരെ, കറക്റ്റാണ് കമ്മിറ്റി പറഞ്ഞത്. അതെ, എന്നാൽ അതിലേക്ക് സഹകരിക്കാൻ അൽഹംദുലില്ലാ ഈ ഞെരുക്കവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ള സന്ദർഭത്തില് പടച്ചോമ്പര ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു തൗഫീഖ് ഒന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, എത്ര എണ്ണത്തിനാ ഖബർ താത്താൻ പറ്റൂല? നിങ്ങളല്ല ഖബർ താത്തേണ്ടത്, അത് ഇവിടത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് താത്തി തരും. ജെ സി ബി വന്നു ആഴമുള്ള കിടങ്ങ് താഴ്ത്തി, കയറിനകത്ത് കെട്ടി, ജനാശ താഴേക്കിറക്കി, മണ്ണിന്റെ കൂമ്പാരം ജെ സി ബി തന്നെ വലിച്ചിട്ട് സ്വന്തം രക്തത്തിന് പോലും, ഇണയ്ക്ക് പോലും, മക്കൾക്ക് പോലും, മാതാപിതാക്കൾക്ക് പോലും ജനാശ കാണാൻ അനുവദിക്കാതെ എത്ര എണ്ണത്തിനെ മണ്ണിന്റെ അടിയിലാക്കി. പൊന്നു ഹബീബന്മാരെ പറ, അല്ല നമ്മളെ ആക്കിയോ അങ്ങനെ? എന്താ ആരോഗ്യവകുപ്പ് പറഞ്ഞത്? കൊറോണയുടെ വൈറസ് എന്ന് പറയുന്നത് ലോകം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അതിന്റെ ഇടയിലല്ലേ നമ്മൾ ജീവിച്ചത്? നമ്മെ അല്ലാഹു തആല അതിന് വഴിപ്പെടുത്തി കൊടുത്തോ കീഴ്പ്പെടുത്തിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ മനുഷ്യർ ധാരാളം മരിച്ചു വീണപ്പോഴും ഈ ഭൂമുഖത്ത് ജീവിക്കാൻ അല്ലാഹ് നീ എനിക്ക് അവസരം തന്നല്ലോ റബ്ബേ, അൽഹംദുലില്ലാ. അതാണ് ഇരുത്തത്തിന്റെ പവർ. ഈ ഇരുത്തം അതിനു വേണ്ടിട്ടാ. പഠിച്ചവനെ അകന്നകന്ന് വായും മൂക്കും മൂടിക്കെട്ടി എത്രയോ ഞങ്ങൾ ഇരുന്നു റബ്ബേ, അടുത്തിരിക്കാൻ നീ അനുഗ്രഹിച്ചല്ലോ തമ്പരാനെ, നീ പൊരുത്തപ്പെട്ട മജ്ലിസിലെന്ന് ഇരിക്കട്ടെ അല്ലാ. അതാണ് ഇരുത്തത്തിന്റെ കാര്യം. അങ്ങനെ നോക്കുമ്പോ പഠിച്ചവനെ കഴിഞ്ഞ റമദാൻ കിട്ടാത്തവര്, അതിന് മുമ്പത്തെ റമദാൻ കിട്ടാത്തവര്, മണ്ണിന്റെ അടിയിൽ അടക്കപ്പെട്ടവര് അല്ലോ സ്വസ്ഥമായിട്ടൊരു റമദാനിന് അവസരം നൽകിയല്ലോ റബ്ബേ. അനുഗ്രഹങ്ങൾ മനസ്സിലാക്കി ശുക്ര ചെയ്യണം. ഇതൊക്കെ വലിയ ഞാമത്തുകളാ. പരിപൂർണമായിട്ടും പടച്ചവനിലേക്ക് മാറിക്കോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ പോവില്ല. നിങ്ങളൊക്കെ പറയുമായിരിക്കും എന്റെ മുഷിലാരെ ഒരു തടങ്കൽ പാളയും ഇവിടെ ഓടൂല കേട്ടോ, ഒരു പൗരത്വ രേഖ ഇവിടെ നടക്കൂല കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങളാണ്. കാരണം ഞങ്ങളിവിടെ കേരളത്തിൽ കൂടുതലുണ്ട് മുഷിലാരെ, നിങ്ങളെക്കാൾ കൂടുതൽ അംഗസംഖ്യ ഉണ്ട് കാശ്മീരിന്, നിങ്ങളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുള്ളതാ ലക്ഷദ്വീപ്. പടച്ചോൻ രക്ഷപ്പെടുത്താതെ രക്ഷപ്പെടില്ല. ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. എന്റെ വിഷയം അതല്ല. നിങ്ങൾ ശൈലി മാറ്റാതെ, നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വരുത്താതെ, നിങ്ങൾ പരിപൂർണമായും സൃഷ്ടിച്ച തമ്പുരാനിലേക്ക് മടങ്ങാതെ തമ്പുരാൻ നിങ്ങളെ രക്ഷപ്പെടുത്തൂല. ഇതല്ലേ ഖുർആൻ? നമ്മ മാറണം. നമ്മ മാറുമ്പോൾ ഭരണാധികാരികളുടെ മനസ്സിനെ അല്ല മാറ്റും. ഇവിടെ അങ്ങനെ ഒരു പാളയത്തിന്റെ ആവശ്യമില്ല, ഇവിടെ അങ്ങനെ ഒരു പൗരത്വ രേഖ ആവശ്യമില്ല. ഇവർ ഈ രാജ്യത്തിന്റെ ഘടകം തന്നെയാണ്, ഭാഗം തന്നെയാണ്. മറ്റു മതവിശ്വാസികൾക്ക് ഇവിടെയുള്ള അവകാശം പോലെ മുസ്ലിമിനും അവകാശമുണ്ട്. ഈ നിലവാരത്തിലേക്ക് അല്ലാഹു തആല എത്തിക്കും. അല്ല എത്തിച്ച എത്ര തെളിവുകളുണ്ട്, എത്ര തെളിവുകളുണ്ട് ഹുമാനികളെ. അതിന് നമ്മൾ ആയുധം എടുക്കണം. ഏതാണ് ആയുധം? നിന്റെ ആയുധം പടച്ചവനോട് ദ്വാരക്കളി. നമ്മളാ യോഗ്യത നേടണ്ടേ? ചുമ്മാ ദ്വാരുന്നോണ്ട് കാര്യമുണ്ടോ? അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ യതൂബല്ലാഹു അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി. പടച്ച തമ്പുരാൻ തശ്ശത്യ വിശ്വാസികളുടെയും വിശ്വാസിനികളുടെയും ദുആ സ്വീകരിക്കുന്ന നിസ്കാരത്തെ കൂടിയാണെങ്കിൽ വസ്തഈനു ബിസ്വബരി വസ്സലാ ഇന്നഹാല കബീറത്തുൻ ലില്ലാൽ ഖാശിഈൻ. നിങ്ങൾ നിസ്കരിക്ക്. പടച്ചവനെ ഇതൊക്കെ നിന്റെ പരീക്ഷണ റബ്ബേ, അങ്ങനെ സമ്മതിച്ചുകൊണ്ട് നിസ്കരിക്കുക, എന്നിട്ട് കൈവക്ക്. ഇതാണ് അല്ലാഹു പറഞ്ഞേ. അപ്പൊ കൈവക്കണതിന് നിബന്ധനയുണ്ട്. അതിൽപ്പെട്ട ഒരു നിബന്ധനയാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിബന്ധനകളെല്ലാം പാസാക്കി അള്ളാഹുലേക്ക് കൈവെക്കുമ്പോൾ ഫലം കാണൂലേ, കണ്ടില്ലേ? നമ്മുടെ മുമ്പിൽ കിടക്കില്ലേ ചരിത്രമൊക്കെ? പൊന്നാർ നബിയെ കൊണ്ട് കൈവെക്കി ദ്വാരുന്നില്ലേ മക്കയിൽ? ഒരു രക്ഷയില്ല, ഒരു ഇഞ്ചു മുന്നോട്ട് പോകാൻ പറ്റില്ല. കൈവെക്ക് കൊണ്ട് പറഞ്ഞു അല്ലാഹുമ്മ അയ്യദുൽ ഇസ്ലാം, അല്ലാഹ് നീ സമുദായത്തിന് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണം റബ്ബേ. രണ്ടാലൊരു ഉമറിനെ കൊണ്ട് നിസാര സമയം അങ്ങോട്ട് കഴിഞ്ഞുള്ള ആ ദുആ കഴിഞ്ഞിട്ട് നിസാര ടൈം കഴിഞ്ഞപ്പോഴാ ഊരി പിടിച്ച വാളും പൊക്കി പിടിച്ചുകൊണ്ടിട്ട് ധീരനായ ശൂരനായ ഉമറുൽ ഫാറൂഖ്,
ഞങ്ങൾ ചോദിച്ചു എങ്ങോട്ടാണ് ഉമറേ? മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം കഥ കഴിക്കാൻ. നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ. നിസ്സാര സമയത്തിന്റെ ഉള്ളിൽ ആ മനുഷ്യൻ കൊത്തി നുറുക്കാൻ പോകുന്നല്ലോ. ഇനി ആ മനുഷ്യൻ ഈ ഭൂമുഖത്ത് രക്ഷയില്ലല്ലോ. കാരണം വാളൂരിയിരിക്കുന്നത് ഉമറാണ്. ഉമർ വാളൂരിയ പിന്നെ രക്ഷയില്ല. അതിന്റെ അടയാളം അവിടെ ഉറപ്പാണ്. ജനങ്ങളെല്ലാം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ കുതിക്കുകയാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പൊന്നാരബി തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തുമ്പോൾ കാണാം വലത്തുവശത്ത് അബൂബക്കർ സിദ്ദീഖ്, ഇടത്തുവശത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, പിൻവശത്ത് അലി ഇബ്നു അബി ത്വാലിബ്, പുറകു വശത്ത് ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. ഈ മുഖങ്ങൾ അങ്ങോട്ട് കണ്ടപ്പോൾ പഴയ സിദ്ദീഖിന്റെ മുഖമല്ലല്ലോ, പഴയ ഉസ്മാന്റെ മുഖമല്ലല്ലോ റളിയല്ലാഹുന്നും. അവരുടെ എല്ലാം മുഖത്ത് ഈമാനിന്റെ ശോഭ തളങ്ങുകയാണ്. അത് കണ്ടതോടെ വാള് വീണില്ലേ ഹബീബേ, താഴെ വാള് വീണിട്ടെടുക്കാതെ പൊന്നാരബിത്തങ്ങളുടെ കാൽപാദത്തിലേക്ക് കൈനീട്ടി ചെന്നില്ലേ സഹോദര? ഒരൊറ്റ പ്രാർത്ഥനയാണല്ലോ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ദീനിനെ നീ ശക്തിപ്പെടുത്തണേ തമ്പരാനെ. ഒരു ഉമർ സാക്ഷാർ ഉമറുൽ ഫാറൂഖ്, മറ്റൊരു ഉമർ അബൂജാഹിലാണ്. അതാണ് രണ്ടാലൊരു ഉമറിനെ കൊണ്ട് അള്ളാന്റെ റസൂൽ ദുആറുന്നപ്പോഴല്ലേ ഇവിടെ ഫലം കണ്ടത്. പഠിച്ചവനോട് പറയണം, അല്ലാ ഞങ്ങളെ തടവറയിലാക്കാൻ, ഞങ്ങളെ ചുട്ടുകൊല്ല, ഞങ്ങളെ നാട് കടത്താൻ, ഞങ്ങളെ ഉപദ്രവിക്കാൻ തുനിയുന്നവരെ അല്ലാ നീ അവരുടെ മനസ്സ് മാറ്റണേ തമ്പുരാനേ. അതാണ് ആയുധം. നമുക്കൊരു വാളും വേണ്ട, ഒരു AK-47 വേണ്ട, ഒരു ഹൈഡ്രജൻ ബോംബും വേണ്ട, ആറ്റം ബോംബും വേണ്ട. അതിനേക്കാൾ ശക്തിയാണ് നിങ്ങളുടെ ദുആ എന്നാണ് നബീന റസൂലുള്ളാഹി. അതിലേക്ക് മാറിക്കോ മടങ്ങിക്കോ. ഞാൻ പറഞ്ഞു എന്താണെന്നറിയോ? ഇവിടെ അൽഹംദുലില്ലാഹ് സ്വഭാവങ്ങൾ മാറ്റിയിട്ടല്ലാതെ നോമ്പുപിടിക്കാൻ പറ്റൂല. ആ സ്വഭാവം എന്താണെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടിയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരും. അതിനു മുമ്പ് എന്റെ നാക്കിൽ വന്നത് അല്ലാതെ ഇവിടെ കൂടിയിരിക്കുന്ന ഒന്നും ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിമെന്റും കട്ടയും മേടിക്കാൻ വേണ്ടി അല്ല ഹുമാനികൾ. നിങ്ങൾക്ക് ഇതൊക്കെ ഈ നാട്ടിൽ ഇതെല്ലാം ഉണ്ടായി അൽഹംദുലില്ലാഹ്. ഇങ്ങനെ ഒരു ഒരു സംവിധാനം ഇവിടെ വരുന്നുണ്ട്. പഠിച്ചവനെ ഞങ്ങൾ തന്നെ കൊടുക്കേണ്ടവരാണ്. എല്ലാ നിലയ്ക്കും ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. ഇൻഷാ അല്ലാ ആ പ്രസ്ഥാനത്തിലേക്ക്, ആ സംവിധാനത്തിലേക്ക് ഞാൻ ഇന്നത് കൊടുക്കാൻ നെയ്യത്താക്കിയാണെന്ന് ഇവിടെ വെച്ച് നെയ്യത്താക്കുകയും ആ നെയ്യത്താക്കിയ വിവരം എനിക്ക് കിട്ടുകയും ചെയ്താൽ എനിക്കൊരു സ്വഭാവമുണ്ട്. ഇത്രയും മനുഷ്യന്മാരെ കൊണ്ടിട്ട് ഇതിനകത്ത് തന്നെ അനവധി നിരവധി ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ സമയത്ത്, എത്രയോ രാജ്യത്ത് എവിടെയൊക്കെ ഇരുന്നുകൊണ്ടിട്ടാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. ഇതിനേക്ക് ഇങ്ങനെ ഒരു നെയ്യത്ത് വരുന്ന ആളിന്റെ പേരിൽ ഇത്രയും ജനത്തിനെ കൊണ്ട് ഞാനൊരു സലാത്ത് ഏൽപ്പിക്കും. എനിക്ക് പോകാനുള്ള വണ്ടിയുടെ ടൈമൊക്കെ കൂടെ അറിയാം. വഴുത് ഞാൻ വെട്ടിച്ചുരുക്കിയിട്ട് ആ സലാത്ത് മൊത്തം തീർത്തിട്ടേ പോകുള്ളൂ. എന്റെ ശൈലി അങ്ങനെയാണ്. 18 വയസ്സിൽ എന്റെ ഗുരുനാഥൻ കക്കടിപ്പുറം അബ്ദുറഹ്മാൻ ഉസ്താദ് അവർ അള്ളാഹു ഹയാത്തിലുള്ള നമ്മുടെ ഉസ്താദന്മാർക്ക് ആഫിയത്തും ദീർഘായുസ്സും മൗത്തായി നമ്മുടെ ഗുരുനാഥന്മാർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 18-ാമത്തെ വയസ്സിൽ എന്നെ സ്റ്റേജിലേക്ക് കയറ്റിയതാ വഴന്നു പറയാൻ. ഇന്ന് 62 വയസ്സ് കഴിഞ്ഞു. ബഹുമാനികളെ, ഈ കാലയളവിലെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമലായത്, ഒരു മനുഷ്യൻ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയിലേക്ക് ഒരു ഹദിയ പറഞ്ഞാൽ ആ സാധുവിന്റെ പേരിൽ 10,000 മൈലുകൾ അകലെയുള്ള പരിശുദ്ധ റൗദയിലേക്ക് ഒരു സലാത്ത് ഏൽപ്പിക്കും. അത്രയും മനുഷ്യന്മാരെ നിങ്ങൾ ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ അതിന്റെ പൗരയാനോട് പറയാൻ നിന്നാൽ നോമ്പും പറ്റൂല, അജ്ജും പറ്റൂല, അതിലേക്കൊന്നും പോവില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കിയത്, നമ്മളൊക്കെ എന്ത് വിഷമം വന്നാലും നമ്മളെന്താ വീട്ടിൽ ചെയ്യാ, സലാത്തിലാണ് നേർച്ചാക്കണേ. നിങ്ങൾ മൗലൂദിന്ന് പേര് പറയും, അല്ലെങ്കിൽ സലാത്തിനാരിയാന്ന് പേര് പറയും, അല്ലെങ്കിൽ സലാത്ത് മജ, ഇത് നിങ്ങളിങ്ങനെയൊക്കെ പേര് പറഞ്ഞു. പക്ഷെ നിങ്ങൾ വീട്ടിൽ അടക്കണമെന്നറിയോ, സലാത്തുകളാണ്. അതങ്ങോട്ട് ചൊല്ലിക്കഴിയുമ്പോൾ ഫലം കിട്ടുകയാണ്. മൻ സല്ലാലയ സലാത്തം ഫിൽ മജ്ലിസി സലാത്തൻ വാഹിദ അജ്സാനു മാ കാന ദാലിക ഫിൽ മജ്ലിസി. എന്ത് ഗൗരവമുള്ള വർത്താനപ്പോ ഇത്! ഒരു മനുഷ്യൻ ഒരു സദസ്സിൽ നിന്ന് ഒരു കാര്യം നെയ്യത്താക്കി ഒരു സലാത്ത് ചൊല്ലിയാൽ ആ കാര്യം സാധിച്ചു കിട്ടാൻ ആ സലാത്ത് മതിയെന്ന്. അപ്പൊ ഒരു നാട്ടിൽ പോലുള്ള മുഴുവൻ നല്ല മനുഷ്യന്മാരെ കൊണ്ട്, ഇത് ഏതെങ്കിലും മുനാഫിക്കുകളാണോ വന്നിരിക്കുന്നത്, ഏതെങ്കിലും ധിക്കാരികളാണോ വന്നിരിക്കുന്നത്, അള്ളാഹുനെ പേടിയുള്ള പടപ്പുകൾ മാത്രമല്ലേ പള്ളിയിലേക്ക് കയറിയിരിക്കുള്ളൂ. അങ്ങനെയുള്ള ഈ നാട്ടിൽ ജനത്തിനെ കൊണ്ട് ഒരു സലാത്തൊരടിമ ചെല്ലിപ്പിക്കുമ്പോൾ, ഒരു കാര്യം നെയ്യത്താക്കി ചെല്ലിപ്പിക്കുമ്പോൾ അതിന് ഫലം കിട്ടുമോ കിട്ടൂലോ നിങ്ങൾ കണക്കൂട്ടി വയ്ക്കോ, വിലയിരുത്തിക്കോ. ഒരാളൊരു സലാത്ത് ഇല്ല. നബി പറഞ്ഞ മൻ സല്ലാലയ്യ സലാത്തൻ, എന്റെ പേരിൽ ഒരാളൊരു റജുലും ഇമ്രാത്തും, ഏതെങ്കിലും ഒരു ആണോ പെണ്ണോ എന്റെ പേരിൽ സലാത്ത് ഇല്ലാൽ മലക്കനെ വിളിച്ചിട്ട് പറയും, യാ റസൂലുള്ളാഹി സല്ലല്ലാഹി ഫുലാനു ബിനു ഫുലാൻ, ഇന്ന വാപ്പാടെ മോൻ തങ്ങൾക്ക് സലാത്ത് സമർപ്പിക്കുന്നു. ഒരാള് ചെല്ലുമ്പോൾ നബിയെ വിളിച്ചോണ്ട് മലക്ക് വിളിച്ചൊരുങ്ങി. ഒരു നാട്ടിൽ കൂടിയ മുഴുവൻ നല്ല മനുഷ്യന്മാരെ കൊണ്ട് ഒരാൾ സലാത്ത് ഏൽപ്പിച്ചാൽ വിളിച്ചു പറഞ്ഞ ശൈലി എങ്ങനെയാന്ന് നോക്കി.
അപ്പൊ അതുകൊണ്ട് ഞാൻ ആ വിഷയമൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ മജ്ലിസിനെ മുതലാക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ഒരു സംവിധാനം ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളായ ഖാദിമീങ്ങൾക്കുണ്ട്. അതിന്റെ ലിസ്റ്റ് അതിന്റെ തക്കം പോലെ സൗകര്യം പോലെ, അവിടേക്ക് ഇരിപ്പുണ്ടല്ലോ മേശം കാര്യങ്ങളൊക്കെ, അതിന്റെ തക്കം പോലെ സൗകര്യം പോലെ കൊടുത്തോ. ഞാൻ ഈ വിഷയം ഇൻഷാല്ലാഹ് രണ്ട് മണിക്കൂർ കൊണ്ടിട്ട് പറഞ്ഞ് തീർത്തേക്കാം. അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞാൽ ആ ലിസ്റ്റ് അനുസരിച്ച് ഓരോ പേരും വായിക്കും. ഓരോ പേരും വായിച്ചിട്ട് ഇവിടേക്കുന്ന മുഴുവൻ ആളുകളെ കൊണ്ടിട്ടും സലാത്ത് ചിന്തിപ്പിക്കും. എന്നിട്ട് അവസാന ഒരു ദുആ നടക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിനെ കൊണ്ട് അങ്ങനെ സലാത്ത് ചിന്തിപ്പിക്കാൻ നേർച്ചയാക്കുന്ന മുഴുവൻ അടിയാറുകൾക്കും അവരുടെ കുടുംബാദികൾക്കും അന്ത്യശ്വാസം വലിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വ്യക്തമായി പറയാൻ, ഇത്രയും നാവുകളിൽ പരിശുദ്ധ സലാത്തിന്റെ ശബ്ദം കൊണ്ട് നാവിനെ ചലിപ്പിച്ചതായ ആ നാവുകൾക്ക് അല്ലാഹു തആല മഹാഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിപ്പോ അതാ വേണ്ടേ, അന്ത്യം നന്നായിട്ട് ഇവിടെ നിന്ന് യാത്ര തിരിക്കണം. പോവുമാലിൻ നമ്മൾ ഓടുവാണല്ലോ, എന്തെങ്കിലും അസുഖം വരുമ്പോഴത്തേക്കും എത്ര വേണേലും കെട്ടേക്കാം, ആളെ രക്ഷപ്പെടുത്തിയാൽ മതി, അങ്ങനെയല്ല നമ്മൾ പറയാ. പക്ഷെ മരണം നമ്മളിവിടെ മുന്നിലേക്കണേ, നമ്മൾ മരണത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക, മരണം നമ്മുടെ മുമ്പിലേക്കാണ്. നല്ല നിലയ്ക്ക് മരിക്കാനുള്ള ഞങ്ങളൊക്കെ അനുഗ്രഹിക്കണേ. ഇവിടെ ചോനെ ഇവിടെ ശ്രദ്ധിച്ചാൽ എന്താ പറഞ്ഞു വന്നത്, ഈ ഇടയത്താഴം എന്ന് പറയുന്നത് പിറ്റേ ദിവസത്തേക്ക് കുറെ മണിക്കൂറുകൾ പട്ടിണി നടക്കുന്നതിലുള്ള മുൻകൂർ ജാമ്യം അല്ല. ഇന്നിപ്പോ പലരുടെ ഇടയിൽ കാണുന്ന അങ്ങനെയാണ്. തങ്ങൾ എന്ത് പറഞ്ഞു, തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കേ, ഇന്ന ഫിസ്സുഹുരി ബറക്ക. ഈ നിലയിലായിരിക്കണം ഇൻഷാല്ലാഹ് നമ്മുടെ അത്താഴം. ഞാൻ ഈ പറയുന്ന നിലയ്ക്ക് അത്താഴം കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, ഇന്ന ഫിസ്സുഹുരി ബറക്ക, അത്താഴത്തിനകത്ത് ബറക്കത്തുണ്ട്. ഇതെന്താ നബിത്തങ്ങൾ പറഞ്ഞത്, ഈ ബറക്കത്താണെന്ന് സമൂഹം മനസ്സിലാക്കാത്ത, എന്താണ് ഈ അത്താഴത്തിലെ ബറക്കത്ത്? ഇവിടെ ശ്രദ്ധിക്കട്ടോ, നിങ്ങളുടെ ഇടയില് ഈ വളർന്നു കേട്ടോണ്ടിരിക്കുന്ന ഒരാൾക്ക് ഉറക്കം തൂങ്ങുകയാണ്. അയാൾ ഇങ്ങനെ തൂങ്ങി തൂങ്ങി അടുത്ത വശത്തിരിക്കണ അയാളെ തലക്കത്തൊരു മുട്ട് കൊടുത്തു, അതിന് പിന്നെ ഇങ്ങനെ കണ്ണിങ്ങനെ മിഴിച്ചു നോക്കിയിരുന്നിട്ട് ഇങ്ങനെ പോയി 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 വലത്തുവശത്തിരിക്കുന്ന തലയിലേക്ക് ഒരു തട്ട് കൊടുത്തു. ഇനി ഇവിടെ ഇരുന്നാ പറ്റൂല. ഇവമാരെ തലക്കെട്ട് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഇവമാർ ഒച്ചപ്പാടുണ്ടാക്കും, ആൾക്കാർ എന്റെ നേരേക്ക് നോക്കും, ഇയാൾ അവിടെ നിന്ന് എഴുന്നേറ്റു അങ്ങ് പുറത്തേക്ക് ഇറക്കിയിട്ട് നമ്മുടെ സുലൈമാൻ കാക്കയുടെ പീടി ചെന്നിട്ട് ഒരു സുലൈമാനിയും കട്ടിക്കട. സുലൈമാനി മേടിച്ച് കുടിച്ച് പൈസ ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ വീട്ടിലേക്ക് വന്നോന്നുള്ള, കാരണം എന്താ, ഒരു പ്രത്യേക ഉന്മേഷം. പതുക്കെ പമ്മി പമ്മി സ്റ്റെപ്പും കൂടെ കയറി വന്നിട്ട് ഇങ്ങനെ പൊങ്ങി നോക്കി, നമ്മുടെ കസേരയിൽ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല. നേരെ വന്ന ആ കസേരയിൽ വന്നിരുന്നപ്പോണ്ടാ വഴന്ന് പറയണെന്ന് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിപ്പോ ബൗൺസിലാരുടെ ഏതോ ഒച്ചപ്പാട് ലഹളയാണ് കേട്ടുകൊണ്ടിരുന്നത്, ഇപ്പൊ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് വഴല്. ഇവിടെ ഉറക്കം തൂങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, എഴുന്നേറ്റ് പോയി സുലൈമാൻ കാക്കാട് ഒരു സുലൈമാനി കുടിക്ക്. ഇന്ന ഫിസ്സുലൈമാനി ബറക്ക, സുലൈമാനിക്കകത്ത് ബർക്കത്തുണ്ട്. എന്തായി ബർക്കത്ത് പറ? ഉറക്കക്ഷീണം പോയില്ലേ, അത് തന്നെയാണ് പൊന്നാർ നബി തസഹറു ഇന്ന ഫിസ്സുഹൂരി ബറക്ക, നിങ്ങൾ അത്താഴം കുടിക്കാനകത്ത് ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ പടപ്പുകള് നിങ്ങൾ പകലന്തിയോളം പട്ടിണി കിടന്നവരാ, അതാ ദീർഘമായി നിങ്ങൾ തറാവി നിസ്കരിച്ചവരാ, ക്ഷീണത്തോടു കൂടി നിങ്ങൾ വന്ന് കിടന്നിരിക്കാൻ റമദാൻ രാത്രി ഉറങ്ങി തീർക്കല്ലേ തീർക്കല്ലേ, പകലിനേക്കാൾ പവർ രാത്രിക്കാണ്. അല്പം ഉറങ്ങ്, എഴുന്നേക്ക്, എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കാനാ, ഇസ്തിഗ്ഫാർ ചെയ്യാനാ, പരിശുദ്ധ ഖുർആൻ ഓതാനാ, സലാത്തുകൾ പെരിപ്പിക്കാനാ, തഹ്ലീലും തസ്ബീഹുകളും അധികരിപ്പിക്കാനാ, ദുആ ചെയ്യാനാ, എഴുന്നേറ്റിട്ട് നേരെ ഒന്ന് കൊടുത്ത് തഹജ്ജുദ് നിസ്കരിക്കല്ലേ, പിന്നെയോ തസഹറു ബർക്കത്തിന്ന് എഴുന്നേക്കണം. ബർക്കത്തിന്ന് എഴുന്നേറ്റിട്ട് ഒന്ന് കൊടുത്തിട്ട് പോയി നിസ്കരിച്ച ഒരു റക്അത്ത് എത്തുന്നതിന് മുമ്പ് ഉറങ്ങി വീഴും. പിന്നെ എന്ത് ചെയ്യണം, തസഹറു അത്താഴം കഴിക്ക്, ഒരു കാരക്കായാലും മതി എന്നാ മറ്റൊരു അതീത്, ഒരു കാരക്ക എന്താ അതിന്റെ എന്താ സൂചന, പരമാവധി കുറച്ച് കഴിക്ക്. എന്ത് ഭക്ഷണം നമുക്ക് കഴിക്കാം, പക്ഷേ പരമാവധി അളവ് കുറക്ക്. രാത്രി വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ സൈഡിലുള്ള വലിയ കടയിൽ കയറിയിട്ട് മട്ടൻ ബിരിയാണി മേടിച്ച് മിണുങ്ങുവോ? പറ വയറ് നിറക്കുവോ? അയാൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഉറക്കം തോന്നുമ്പോൾ തട്ടുകടയുടെ സൈഡിൽ നിർത്തും, സുലൈമാൻ എടുത്ത്. പിന്നെ എന്താ ഉള്ളത്, നല്ല എരിവുള്ള മുളക് പൊടി ഉണ്ട്, ഒരു മുളക് വട, ഒരു മുളക് വട, ഒരു കട്ടൻ ചായ, 100 കിലോമീറ്റർ പോവും. നേരെ മറിച്ച് വെള്ളം കൊണ്ട് മുഖം കഴിക്കാലോ, 3 കിലോമീറ്റർ എത്തുന്നതിന് മുമ്പ് പോസ്റ്റേലി ഇടിച്ചിരിക്കും. കാരണം എന്ത്, മുഖം കഴുകിപ്പാന തണുപ്പ് കിട്ടി, പെട്ടെന്ന് ഉറങ്ങി.
ഇതായി പറഞ്ഞ ഒന്നു കൊണ്ടിട്ട് നേരെ ഉറക്കത്തിൽ നിന്ന് എണിച്ചിട്ട് ഒന്നു കൊടുത്ത് നിൽക്കാൻ നിന്നാ നിസ്കാരം ശരിയാവൂല. എണിച്ചതിന്റെ ശേഷം അപ്പടി ഉറങ്ങല്ലേ, എഴുന്നേക്കണേ, എഴുന്നേറ്റിട്ട് ഒരല്പം ഭക്ഷണം കഴിക്കണേ. അല്പം ഭക്ഷണം കൂടി കഴിക്കുമ്പോ ഉറക്ക ക്ഷീണം പോയി. ഏത് വണ്ടികൾ നോക്കിയോ രാത്രി ഉറങ്ങ, ചില പിള്ളേരുണ്ടല്ലേ ഇപ്പൊ പുതിയ ശേഷം മുട്ടായി വയലിട്ട് ഇങ്ങനെ കടിച്ചോണ്ടേയിരിക്കും, ഇങ്ങനെ കടിച്ചോണ്ടേയിരിക്കും, അതാണ് കടിച്ചാൽ തീരൂല. ഇങ്ങനെ കടിക്കുമ്പോൾ എന്തുവരും? ഉറക്കം പോവും. ഇതാണ് അവിത്തങ്ങൾ പറഞ്ഞത്, അത്താഴം കഴിക്കണേ, അതിനകത്തും വറുക്കത്തുണ്ട്. പരമാവധി കുറച്ച് കേട്ടോ, അളവ് കുറച്ച്. റമദാൻ മാസം അല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് റമദാനിൽ വന്ന് താമസിക്കണമില്ല, അതുകൊണ്ടിട്ടാണ് ഇത്രയും ധൈര്യമായിട്ട് റമദാനല്ല ഞാൻ വേറെ പറഞ്ഞെങ്കിൽ ഈ കുറഞ്ഞ ഭക്ഷണം കഴിക്കലേ എന്നുള്ള വാക്കൊക്കെ തൽക്കാലം. അപ്പൊ റമദാനല്ല അല്ലാത്തോണ്ടിട്ട് ഇതൊക്കെ പറഞ്ഞോ, പോട്ടെ പോട്ടെ, ഇവിടെ ശ്രദ്ധിച്ചോ. അല്പം അത്താഴം കഴിച്ചോണ്ട് എന്ത് ചെയ്യാ, ഒന്നു കൊടുത്തോണ്ട് നിസ്കരിക്കാൻ നിൽക്കുക. തഹജ്ജ് നിസ്കാരം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജുസ് എങ്കിലും കുറഞ്ഞത് ഖുർആൻ ഓതാ. 100 സലാത്ത് ഡെയിലി നിബിത്തങ്ങൾ പതിവാക്കാൻ പറഞ്ഞതാണ്. മൻ സല്ലാലി അമ്മത്തൻ കതബല്ലാഹു ബൈന ഐനൈഹി ബറാഅത്തൻ മിനൻ നിഫാഖി ബറാഅത്തൻ മിനൻ നാർ അസ്കറഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅ ശുഹദാ. നാളെ വലിയ പദവിയാ, ഒന്നിന്റെ അർത്ഥം പറയണില്ല, വലിയ പദവിയാണ് 100 സലാത്ത് പതിവാക്കുന്നത്. ഇവിടെ നെയ്യത്താക്ക് പഠിച്ചവനെ, ഈ റമദാനിന്റെ എല്ലാ രാത്രിയും ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാൻ നെയ്യത്താക്കിയല്ലാ, ഒരു ജുസ് ഞാൻ ഖുർആൻ ഓതും അല്ലാ, 100 സലാത്ത് പന്നാർ നബി തങ്ങളുടെ ഹദ്രത്തിലേക്ക് ഞാൻ സമ്മാനിക്കും അല്ലാ, പന്നാർ നബി തങ്ങൾ ഡെയിലി 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തുമായിരുന്നെങ്കിൽ 100 ഇസ്തിഗ്ഫാർ ഞാൻ ചെല്ലും തമ്പുരാനെ, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ഇന്നഹു കാന ഗഫ്ഫാറ, 100 പ്രാവശ്യം ഞാനിത് പറയും തമ്പുരാനെ. ഇങ്ങനെയൊക്കെ കൊണ്ട് നെയ്യത്താക്കി, എന്നാൽ ഈ നിലക്ക് ഞാൻ ചെയ്യാൻ ഈ പള്ളിമുറ്റത്ത് ഇരുന്നുകൊണ്ട് നെയ്യത്താക്കി പഠിച്ചവനെ നെയ്യത്താക്കിയാൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ അടുത്ത ദിവസം താടപിടിച്ച് നിറകയിലേക്ക് കെട്ടുന്നവർ അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ചാൽ 30 ദിവസവും ഇതുപോലെ ഇടയത്താഴം കുടിച്ചാൽ പവറാ കിട്ടുന്നത്. അപ്പൊ ഇടയത്താഴത്തിന്റെ ഉദ്ദേശം മനസ്സിലായോ? ലോഡ് കയറ്റലല്ല. ഈ ഇരിക്കുന്ന പുരുഷവർഗത്തിനോട് ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, ഇതും നിങ്ങൾ നടപ്പിലാക്കണം. മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരിക്കുന്നു, റഹിമല്ലാഹു റഅൻ, അല്ലാ നീ ഒരു പുരുഷനെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. എങ്ങനത്തെ പുരുഷനാണ്? കാമഫിൽ ലൈലി, അവൻ രാത്രിയിൽ എഴുന്നേറ്റു. ചുമ്മാ ഇടയത്താഴം കുടിക്കാൻ എഴുന്നേറ്റാ പോരാ, നിബിത്തങ്ങളുടെ വില മതിക്കപ്പെടാൻ കഴിയാത്ത ദുആ നിങ്ങൾക്ക് കിട്ടണം. നബിയാ ദുആ എന്നത് രാത്രി എഴുന്നേൽക്കുന്ന പുരുഷനെ നീ അനുഗ്രഹിക്കറബ്ബേ. എങ്ങനത്തെ പുരുഷനാണ്? അവന്റെ ഭാര്യയെ അവൻ വിളിച്ചെഴുന്നേൽപ്പിച്ചു, അവൾ എഴുന്നേക്കാൻ വിസമ്മതിച്ചപ്പോൾ അവളുടെ മുഖത്തേക്ക് ഇവൻ വെള്ളം കൊടഞ്ഞു. അങ്ങനെ വെള്ളം കൊടഞ്ഞ ഭാര്യേനെയും തന്റെ മുസല്ലയിലേക്ക് കൂട്ടുന്നതായ ഭർത്താവിനെ നീ അനുഗ്രഹിക്കണേ എന്ന് നബിയനാ റസൂലുള്ളാഹി. ഒറ്റ രാത്രി നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. റമദാനിൽ എനിക്ക് വടക്കൻ കേരളത്തിലേക്ക് വഴലുകളുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്, പരിപാടിയുണ്ട്. പക്ഷെ അവിടെ ചെന്നിട്ട് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ എന്നും ചിന്തിച്ചു നോക്കി, ഒറ്റ രാത്രി നഷ്ടപ്പെട്ടിട്ടില്ല. പറയാൻ പറ്റുമോ? പറ്റൂല. ഇതാ പരിശുദ്ധമായ റമദാനിന്റെ 30 രാത്രിയും പഠിച്ചവനെ എന്റെ പൊന്നാർ നബിയുടെ ദുആനിക്ക് കിട്ടാൻ. നമ്മളൊക്കെ തമ്മി കാണുമ്പോ എന്താ പറയണേ, ബീവി പറഞ്ഞേ, എന്താ പറയണേ, എന്തോ അവസ്ഥ അല്ലെന്നുള്ള റാഹത്തൊക്കെ. ഇതല്ലേ നമ്മളൊക്കെ തമ്മി പറയാ? ഇതാരാ നമുക്ക് വേണ്ടി ദുആ നേക്കണത്? ഈ വാമശിയാരാണോ? എന്റെ ഗുരുനാഥനാണോ ഇവിടെ കിടക്കുന്ന അള്ളാന്റെ വലിയാണോ? വലിയന്റെ കുത്തുബാകുന്ന ഓസല്ലാദമാണോ? അതെയോ സഹാബിയാണോ? അതല്ല അമ്പിയാക്കന്മാരാണോ? ഒന്നുമല്ല. അഷ്റഫുൽ ഖൽഖ് ഖാതിമുൽ അംബിയ ഫഹ റസൂലുല്ലാഹി. തങ്ങൾ ദ്വാരിന്നിരിക്കുക, പടച്ചവനെ ഒരു പുരുഷനെ അനുഗ്രഹിക്കണേ അല്ലാ. അവൻ രാത്രി എഴുന്നേറ്റ് വന്നിട്ട് അവന്റെ ഭാര്യനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. നിങ്ങളെല്ലാരും തീരുമാനം എടുക്കപ്പെടുത്തവനെ, കഴിഞ്ഞ റമദാനിൽ ഞാൻ ഒറ്റയ്ക്കാണ് അള്ളാഹ് എഴുന്നേറ്റ് തഹജ്ജുദ് കിരിച്ചത്,
ഈ കൊല്ലം ഞാൻ അങ്ങനെ അല്ല പഠിച്ചവനെ, എന്റെ ഭാര്യനെ ഞാൻ വിളിച്ചു എഴുന്നേപ്പിക്കുമല്ല, അവള് ജോലി തിരക്കൊണ്ടിട്ട് ഇന്ന് ഞാൻ വന്നില്ല, നിങ്ങൾ നിക്കിരിച്ചോന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഭക്ഷണം ഡൈനിങ് ടേബിളിൽ വിളമ്പി വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, അല്ലാഹു അവളുടെ മുഖത്തേക്ക് ഞാൻ വെള്ളം കൊടയും റബ്ബേ, എന്തിനാണ് എന്റെ റസൂലുള്ളാന്റെ വിലമതിക്കപ്പെടാൻ കഴിയാത്ത ദുആ കിട്ടാൻ. അങ്ങനെ ഞങ്ങളാളും രണ്ടാളും ഒരുമിച്ചൊരു മുസല്ലയിൽ നിസ്കരിക്കും റബ്ബേ. പഠിച്ചവനെ ഞങ്ങൾ കൈവെക്കും തമ്പുരാനേ നാഥ, രണ്ട് നാട്ടിലെ രണ്ട് വീട്ടിൽ ജനിച്ചവർ വളർന്നവരാ ഞങ്ങള്, ഞങ്ങളെ ഒരു വിരിപ്പിലേക്ക് എത്തിച്ചത് നീയാണ് റബ്ബേ. പഠിച്ചവനെ നാളെ നിന്റെ സ്വർഗീയ ഇണകളാക്കി ഞങ്ങളെ കബൂലാക്കി അല്ലോ എന്ന് ഞാൻ മുമ്പിലിരുന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഭാര്യ പിന്നിലിരുന്ന് പറയുന്നു ആമീൻ. നാഥ ഞങ്ങളെ തീറ്റാനും പോറ്റാനും പതിനായിരക്കണക്കിന് മൈലുകളകലെ വിദേശ നാട്ടിൽ പോയി പാടുപെടുന്ന ഞങ്ങളുടെ പൊന്നുമക്കളെ കാക്കണേ അല്ലോ. ഭർത്താവാകുന്ന പിതാവ് പറയുമ്പോൾ ഭാര്യയാകുന്ന മാതാവ് പറയുന്നു ആമീൻ. ഭൂമിയിൽ നിന്ന് മോളിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ എങ്ങനെ തിളങ്ങുന്നു, അപ്രകാരം വാനലോകത്തുള്ള മാനാഖമാർ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ തിളങ്ങുന്ന ഭവനങ്ങൾ. നോമ്പി കൂടെ നേടിയെടുക്കാൻ പറ്റൂലേ? എല്ലാവരും നെയ്യത്താണ്, എല്ലാവരും നെയ്യത്ത്. പിന്നെ ഞാനൊരു കാര്യം അഡ്വാൻസ് ആയിട്ട് പറയാം, ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് വിടാനൊക്കെ വന്നേക്കണ ആളൊക്കെ തന്നെയാണ് ശരിയാണ്, എന്നിട്ട് ഞാൻ പറയണത് എല്ലാം അക്ഷരം പ്രതി ഞാൻ കൂടി ചെയ്യണ്ട കേട്ടോ. ഞാൻ പറയണ അനുസരിച്ച് നിങ്ങൾ പെണ്ണുമ്പിള്ളയുടെ മുഖത്തേക്ക് കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചു, അവൾക്കാണെങ്കിൽ നിന്നേക്കാൾ ഇരട്ടി ആരോഗ്യം, എഴുന്നേറ്റും കൂടെ വന്നിട്ട് എന്തിനാണ് ആ മുഖത്തേക്ക് ഒഴിച്ച പോരാ അറ്റ അടി ചവിട്ട് കുറ്റി അടി കൊണ്ടിങ്ങനെ തല കറങ്ങണേന്റെ കൂട്ടത്തിൽ വംശജാരുടെ ഒടുക്കാത്ത പ്രസംഗമാണ്. അവൻ പറഞ്ഞനുസരിച്ച് ഞാൻ ഒഴിച്ചതാ പ്രശ്നമാണ്, റസൂലുള്ളാടെ ദുആ കിട്ടുന്ന ഷെയ്ത്താൻ പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ ഇവളെ ഇവളെന്തായണേ, ഇവളങ്ങോട്ട് പോയപ്പോ അടുക്കളയിലേക്ക് തീക്കുമ്പെടുത്തുണ്ട്, ഇരുമ്പിന്റെ തീക്കുമ്പോണ്ട്, അതുകൊണ്ട് നീട്ടി പിടിച്ച് നിന്നെ വേണ്ടപ്പെട്ടേക്ക് വന്നെ കുത്താൻ വേണ്ടി. പഠിച്ചവനെ ആ ബാഹുലാന്ന് പറഞ്ഞ ഷെയ്ത്താനക്കിന് സ്റ്റേജിൽ കയറാൻ അല്ലാ അവനൊക്കെ കാലനങ്ങാതെ പോട്ടെ അല്ലോ, അവന്റെ നാക്ക് തളർന്നു പറഞ്ഞ ഇടിവെട്ടി. പോത്തിന്റെ കൊമ്പൊക്കെ എഴുന്ന് കാക്ക വിലാകിയ ഒരു പോത്തും ചാവൂല. നിങ്ങൾ തല്ലുകൊണ്ടാണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളണം, അതിനൊക്കെ നിങ്ങളാ തീരുമാനം എടുക്കണ്ടേ. ഞാൻ പെണ്ണുമ്പളുടെ മുഖത്തൊഴിച്ചാൽ എന്തായാലും പിന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട്, നീ കിടക്കണ വീടാരില്ല, അത് വാമുചാരെ അമ്മാച്ച മേടിച്ചെന്ന വീടാണ്, നീ ഓടിക്കണ കാറാരില്ല, അത് കല്യാണത്തിന് ബന്ധു വീട്ടിൽ നിന്ന കാറാ മുസ്ലിയാര്. കയ്യാ കിടക്കണ വാച്ചാരില്ല, അത് മുസ്ലിയാരെ നിശ്ചയത്തിന് അളിയൻ കെട്ടിയ വാച്ചാണ്. ഒരു കൊടയാന് നിൽക്കണ്ട, ഒരു മുസല്ലേക്കാക്കാനും നിൽക്കണ്ട, വല്ല കട്ടൻ ചായ ഉണ്ടാക്കി തന്നെങ്കിൽ കുടിച്ചോ, അല്ലെങ്കിൽ നീ തന്നെ എന്ത് ചെയ്യാ, ഇത്തിരി വെള്ളം എടുത്തിട്ട് ആ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒരു പൊട്ടിക്കൽ പൊട്ടിക്കുമ്പോൾ തീ ഒത്തു, എന്നിട്ട് ഇച്ചിരി ചായപ്പൊടി വാരിയുമ്പോൾ അതിനകത്ത് കളറ് മാറും, എന്നിട്ട് സ്വന്തം കുടിച്ചോ. നീ ഒരു വെള്ളം കൊടയാനും നിൽക്കണ്ട, നീ ഒരു സ്വർഗത്തിലേക്ക് വന്ന് നിൽക്കണ്ട. കാരണം എന്താ, നിന്നെ അവക്കടെ വാപ്പ കാശ് കൊടുത്ത് മേടിച്ചേക്കണതാ, നീ കാളയാണ്. ഇത് ഈ സദസ്സിനോടല്ല കേട്ടോ പറഞ്ഞ പഠിച്ചവനെ, ഒന്നോ ഒന്നോ ഒരു തെറ്റിദ്ധരിക്കല്ലേ കേട്ടോ, നിങ്ങൾ ഇതുപോലുള്ള പടപ്പുകളോട് പോയി പറയാനാണ് ഈ പറയണേ, അല്ലാണ്ട് നിങ്ങളോടല്ലേ വളർന്നു പറയുമ്പോ ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള എണ്ണങ്ങളോട്. അല്ലാണ്ട് ഇപ്പൊ നിങ്ങളോടാണ് ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ, അല്ല നിങ്ങൾ ഇത് വേണ്ടപ്പെട്ടവരിലേക്ക് ഇതിന്റെ മെസ്സേജ് എത്തിക്കണം, അതാണ് ഇതിന്റെ ഉദ്ദേശം. ഓ അല്ലാണ്ട് മുസ്ലിം വലിയ ആള് ഞങ്ങളെല്ലാവരും അങ്ങനെയൊന്നും അല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. ഓ സ്റ്റേജിൽ കയറി, അത് ഇതിന്റെ ഈ പരിപാടി മര്യാദയാ, എന്നെക്കാൾ എത്രയും യോഗ്യരായ മഹാന്മാരും മഹതികളും ഒക്കെ ഈ പരിസരത്ത് ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്, ഇത് പരിപാടി മര്യാദയാ. അയാൾ മോളിൽ കയറിയിരുന്നോടാവേ, ഞങ്ങൾ താഴെ ഇരുന്നോളാ. തേങ്ങ ഇടാൻ വേണ്ടി കണക്കനെ വിളിച്ചു കഴിഞ്ഞാൽ കണക്കൻ തെങ്ങിന്റെ മുകളിലേക്ക് കയറണേ, മോലാളി താഴെ ഇരിക്കണേ, കണക്കൻ വലിയ ആളായതുകൊണ്ടാ മുകളിലേക്ക് കയറണേ, കയറി തേങ്ങ ഇടാ, മോലാളിയെ താഴെ ഇരിക്കണേ എന്ന് പറഞ്ഞാൽ ഇയാള് മോളിൽ കയറിയിരുന്നോ, ഞങ്ങൾ താഴെ ഇത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ ഇരിക്കണവരോടെല്ലാം ഉള്ള വർത്താനാ, നിങ്ങളെ തെറ്റിദ്ധരിക്കരുട്ടോ. അങ്ങനെ ഈ സ്ത്രീധനൊക്കെ മേടിച്ച് കല്യാണം കഴിച്ചേക്കണമെന്നൊന്നും നന്നാക്കാനും നിൽക്കണ്ട, അവള് പറഞ്ഞാരും ചെയ്യാം, അത്രയൊക്കെ ഉള്ളൂ. നിങ്ങളൊക്കെ ഒരു ഭാര്യയല്ല ഭർത്താവും അല്ല, അപ്പൊ നീ ഇരിക്കുന്നവർക്കൊക്കെ ഇത് കിട്ടും കേട്ടോ. അവളെല്ലാവരും നെയ്യത്താക്കി നബി തങ്ങളുടെ വില മതിക്കപ്പെടാത്ത ദുആ ഈ കൊല്ലം ഇൻഷാല്ലാ ഞാൻ മേടിച്ചെടുക്കും. കഴിഞ്ഞാലും ഞാൻ ഒറ്റക്കൊരു മുസല്ലിയിൽ നിക്കരിച്ച് ഈ കൊല്ലം ഇൻഷാല്ലാ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച്, രണ്ടാള് മാത്രം പറ, ഇന്ന് പല വീടുകളിലും ഉണ്ടല്ലോ നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേക നിസ്കാരം മുറി തന്നെയുണ്ട്. ഇന്ന് പിന്നെ ഈ പിന്നെ ഇജാസ് പേര് പറഞ്ഞില്ലോ, നമുക്ക് ഭക്ഷണം ഈ പിന്നെ നഹാസ് അല്ലേ, നഹാസ് സാഹിബിന്റെ വീട്ടിലേക്ക് അവിടെ ഒരു ഒരു നിസ്കാര പള്ളിയിലേക്ക് കയറുകയായി മൊത്തം ഇങ്ങനെ മുസല്ലിം. ഇന്ന് പല വീടുകളിലും അങ്ങനെ സൗകര്യമുണ്ട്, അപ്പൊ എല്ലാ
എല്ലാവരും വിളിച്ചോളും, ഭാര്യനെ വിളിക്കണം, മക്കളെ വെക്കണം, മരുമക്കളെ വെക്കണം, പേരക്കുഞ്ഞിനെ എല്ലാവരും ഇരുന്നിട്ട് അങ്ങോട്ട് ദുആ ഇരുന്ന ചങ്ങാതി കുടുംബത്തിന്റെ ഐശ്വര്യം നോക്കി. ആ വീട്ടിലേക്ക് പിന്നെ റൂഹാനി കയറി വരുവോ? എന്തിപ്പി റൂഹാനിയൊക്കെ വന്നെ, കുടുംബത്തിൽ ഖുർആൻ ഇല്ലാണ്ടായി ഇപ്പോഴേ റൂഹാനി കയറി തന്നെ. ഇതൊക്കെ ഉള്ളത് തന്നെ ഇപ്പൊ ഇല്ലാത്ത കാര്യങ്ങളൊന്നും അല്ല ഇത്. പോട്ടെ പടശംബരാനെ, ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലം കണ്ണിന് കുളിർമ നൽകുന്ന അങ്ങനെ തന്നെയല്ലേ ഖുർആൻ പറഞ്ഞേ? ഭാര്യ ചെയ്യുന്നത്, ഭർത്താവ് ചെയ്യുന്നത്, മക്കള് ചെയ്യുന്നത് കണ്ടിട്ട് കുടുംബത്തിലുള്ളവർക്ക് കണ്ണിന് കുളിർമ അങ്ങനെയാ. സഹോദരിമാരെ, ഇവർക്ക് മാത്രമല്ല സഹോദരിമാരോട് ഞാൻ പറയാണ്, പറഞ്ഞോ തന്നെ അവൾ എഴുന്നേക്കാൻ വിസമ്മതിച്ചപ്പോൾ, അവൻ എഴുന്നേക്കാൻ വിസമ്മതിച്ചപ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് വെള്ളം തളിച്ചു. അങ്ങനെ വെള്ളം തളിച്ച ഭാര്യയാണ് ഭർത്താവിനെ എഴുന്നേൽപ്പിക്കുന്ന ഭാര്യയെ അല്ലാഹ് നീ അനുഗ്രഹിക്കണേ എന്ന് നബിയിന റസൂലുല്ലാഹി. എന്റെ സംസാരം കേൾക്കുന്ന വനിതകളോട് ഞാൻ പറയുന്നു, കഴിഞ്ഞ കൊല്ലം തറായി പിന്നെ ഇടയത്താഴം കുടിക്കാൻ എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നിങ്ങൾ ഒറ്റയ്ക്കാണ്, ഇക്കൊല്ലം അത് വേണ്ട. നിങ്ങൾ ഭർത്താവിനോടൊപ്പമായിരിക്കണം ഇത് ചെയ്യേണ്ടത്, ഭർത്താവിനോടൊപ്പമായിരിക്കണം ഓതേണ്ടത്, ഭർത്താവിനോടൊപ്പമായിരിക്കണം സലാത്ത് ചെല്ലേണ്ടത്. നിങ്ങൾ അതിനെ തീരുമാനമെടുക്ക. എന്തിനാ തീരുമാനം? പൊന്നാറിന് ഇവിടെ ദുആ കിട്ടാനാണ്. ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ വിളിച്ചു, എഴുന്നേക്കുന്നില്ല, അല്പം വെള്ളം കുടയണമെന്ന് നബിയിന റസൂലുല്ലാഹി. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉറങ്ങിക്കിടക്കണേ ആമ്പ്രനാഥത്തിന് പോയിട്ട് നീ എന്തുട്ടാടി ഈ അമ്പലത്തിൽ അമുട്ടോട്ടിക്കണി മൂന്നരയായിരിക്കാനുള്ള ഇടയത്താഴം കുടിച്ചിട്ട് നീ അങ്ങോട്ട് പോടി സ്വർഗത്തിലേക്ക്. നീ ആ മനുഷ്യനെ ഇടങ്ങേറാക്കാണ്ട് നീ തടിയോടെ അങ്ങോട്ട് പൊക്കോ നീ സ്വർഗത്തിലേക്ക് മനുഷ്യനെ ഇടങ്ങേറാക്കാൻ. ആഹാ, എണിക്കൂല അല്ലേ? നേരെ പരക്കാത്ത് വന്നിട്ട് ഒരു കപ്പിനകത്ത് നിറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് കിടന്നോടത്തി കിടന്നോണ്ട് ചവിട്ടൂലേക്ക് വേർന്നു. ചവിട്ട് കൊണ്ട തീരുണ്ടോ? അവരെഴുന്നേറ്റിട്ട് പടപടാന്ന് പൊട്ടിക്കൂലേ? ഓ, വാവിലാരുടെ ഒടുക്കത്ത വെള്ള പടച്ചവനെ, ഞങ്ങളൊക്കെ ഇവിടെ സന്തോഷമായിട്ട് കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാണ്. അയാൾ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു, ഇപ്പൊ കുടുംബം കല്ലത്തായി. ഇത് വന്നിട്ട് കാര്യമില്ല, അത് കല്ലത്താകാതിരിക്കാൻ നയപരമായിട്ട് ഇടപെടണം. അതാ എനിക്ക് പെങ്ങന്മാരോട് പറയാനുള്ളത്. ഉറങ്ങിക്കിടക്കുന്നയാളെ എത്രമാത്രം ശാന്തമായിട്ട് വിളിക്കുന്നു അത്ര വേഗം എഴുന്നേക്കും. ശബ്ദത്തിൽ വിളിക്കരുത്. ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിന്റെ കാലേല് നിന്റെ ചൂണ്ടുവരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് തൊട, പയ്യങ്ങനെ തൊട്ടാ മതി. ഇപ്പൊ കണ്ണൂർ എന്തേ മണി? മൂന്നര. ഓ, ഇത്ര മൂന്നര. നീ ഒന്നും കൊടുത്തോ? ഇല്ല, ഞാൻ ഒന്നും കൊടുത്തില്ല. എന്നാ നീ പോയി ഒന്നും കൊടുക്ക. സഹോദരിമാരോട് ഞാൻ പറയുന്നു, അപ്പോഴും നിങ്ങൾ ഇടയരുത്. ഞാനൊരു കാര്യം പറഞ്ഞേക്ക, നയപരമായ ഇടപെടൽ കൂടിയാണ് കുടുംബം സന്തോഷമാവുക. നയവൈകല്യമാണ് കുടുംബം നരകമാകുക. നയപരമായിട്ട് ഇടപെടണം. നയപരമായിട്ട് ഇടപെടുന്ന ശൈലിയാ ഞാനീ പറഞ്ഞത്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഖന്ദഖിന്റെ പിന്നെ ഉഹദിന്റെ ഓരത്ത് ഒരു ചെറ്റപ്പുരയിൽ ഇരുന്നു കൊണ്ടിട്ട് ആ ഒരു പെൺകുട്ടി ഇരുന്ന് കരയുകയാണ്. സഹോദരിമാരുണ്ട്, ഇതൊന്ന് ശ്രദ്ധിച്ചോ. ഇത് ശ്രദ്ധിച്ചോ. ഉറങ്ങുവാണോ? ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങാല്ലാണ്ട് വേറെ പറയാനൊന്നും. ഉറങ്ങണില്ലെങ്കിൽ ശ്രദ്ധിക്കും കേട്ടോ. ഇവിടെ ഉള്ളവരാരും ഉറങ്ങൂല. ഇനി ഏതെങ്കിലും താത്ത അവിടെ നിന്ന് ആട്ടുണ്ടോ എന്ന് ചോദിക്കും, അവളെ ആട്ടുണ്ടെങ്കിൽ അതിന്റെ തലക്കെട്ട് തൊട്ട് കൊടുക്കും. അത് എനിക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കും. സഹോദരിമാർക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റാ ഇപ്പൊ പറഞ്ഞത്. ഉഹദ് രണാങ്കണത്തിന്റെ ഓരത്തുള്ള ഒരു ഓല ഷെഡിൽ ഒരു പെൺകുട്ടി ഇരുന്ന് കരയുകയാണ്. എന്താ അവള് പറഞ്ഞത്? ഇതാണ് നയം. സ്ത്രീകളോട് ഞാൻ പറയാണ്, നിങ്ങളുടെ നയ വൈകല്യമാണ് പല ഭർത്താക്കന്മാരും ലഹരിക്ക് അടിമപ്പെടുന്നത്. പകലന്തിയോളം പണിയെടുത്ത് വീട്ടിൽ ചെന്നാൽ സ്വൈര്യം തരൂല. ഇവളിങ്ങനെ ചവിട്ടിൽ മൂട്ട പോയ മാതിരി ഇങ്ങനെ ശല്യം ചെയ്യണം. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? പണിയെല്ലാം കഴിയുമ്പോ ആ ചാരാശാപ്പിലേക്ക് കയറും. ഒരു ആറാംശങ്ങളുണ്ട്, അത് കുടിച്ചോണ്ട് അങ്ങോട്ട് വീട്ടിലേക്ക് വല്ലും. അപ്പൊ ഇവളിങ്ങനെ ഖണാഖണയോ പച്ചക്ക തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവളങ്ങോട്ട് തുടങ്ങും. അപ്പൊ ഇവനെന്ത് ചെയ്യും? ഇങ്ങനെ ആടി. കാരണം എന്താ? ഉള്ളിൽ വെള്ളം. ആരാ അവളെ അവനെ കുടിപ്പിച്ചതാരാന്ന് നോക്കി. വീട്ടിൽ സ്വൈര്യമില്ല. അതാ ഞാൻ പറഞ്ഞ, ഭർത്താവിനെ മയക്കുമരുന്നിന് അടിമപ്പെടുത്തുന്നത് ഭാര്യയുടെ നയവൈകല്യമാണ്.
കുടിച്ചോണ്ട് വരുമ്പോ കുറ്റപ്പെടുത്ത, ഇനി കുടിയനാന്നിരിക്കട്ടെ കുറ്റപ്പെടുത്ത. അതിനെ ഞാൻ ഇത് പറയണേ. അംറു ബിൻ ജുമാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി സഹാബിയത്തിന്റെ അനുഭവം ഞാൻ ഈ പറഞ്ഞ ചുമ്മാ കാട്ടുകഥ പറയല്ല, നയപരമായിട്ട് ഇടപെടണം. ഇന്ന് പല ഭർത്താക്കന്മാരും പരസ്ത്രീകളെ തേടി പോകുന്നുണ്ടെങ്കിൽ ഭാര്യയുടെ നയ വൈകല്യമാണ്. വേറെ വേണ്ടെങ്കിൽ അന്വേഷിച്ചു പോണേ എന്തിനാ? വീട്ടിൽ തന്റെ ഭാര്യയുടെ നയ വൈകല്യം അത് പാടില്ല, നയപരമായിട്ട് ഇടപെടണം. ഇതൊക്കെ പറയാൻ എന്റെ ഉസ്താദ്മാരുടെയും മഷായിഖുമാരുടെയും ഗുരുത്വ പൊരുത്തോണ്ട് എനിക്ക് കഴിയും, പക്ഷെ നമുക്കത് പറ്റൂല. അപ്പോ ഞാൻ ഈ നാല് സ്വഭാവങ്ങൾ ഏതാണെന്ന് ഹദീസ് ഒന്നും അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിട്ട് നമുക്ക് പിരിയണമല്ലോ. അതിനുവേണ്ടിയാണ് ഞാൻ അതൊക്കെ മാറ്റിവെക്കട്ടെ. ഇത് ഓരോണ്ണം നാക്കിൽ വന്നത് ഒന്ന് ശ്രദ്ധിച്ചോ സഹോദരിമാര്, എത്ര തന്ത്രപരമായിട്ടാ നോക്കിയ വനിതാ സഹാബിയെ തടവിട്ടത്. ഇരുന്നിങ്ങനെ കരയാണ്, കരയുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്നു, അല്ലാ നാളെ പൊന്നാരബി തങ്ങളുടെ പിന്നിൽ ബഹുമാനപ്പെട്ട മുത്തങ്ങളായ മോമിനികളായ പുരുഷന്മാർ അണിചേരുമ്പോൾ, നിഷേധികൾ മുഖാമുഖം വരുമ്പോൾ, എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു ആന്തരി ചെന്ന് പങ്കെടുക്കാനില്ലല്ലോ നബിയേ റബ്ബേ, പഠിച്ചവനായ എന്റെ കുടുംബത്തിൽ എനിക്ക് ഭർത്താവ് മാത്രമേ ഉള്ളല്ലോ, അല്ലാ എനിക്ക് പിതാവില്ലല്ലോ, ആൺമക്കല്ലോ, ആങ്ങളമാരില്ലല്ലോ, എന്റെ ഭർത്താവാണെങ്കിൽ യുദ്ധത്തിന് യോഗ്യതയില്ലാത്ത മനുഷ്യനുമായി പോയല്ലോ റബ്ബേ. കാരണം രണ്ട് കാലും ഞൊണ്ട മൊടന്തനാണ്, ഊന്നുവടി കൊണ്ടിട്ടാണ് ആ മനുഷ്യൻ സഞ്ചരിക്കുന്നത്. പടച്ചവനെ ഇവര് വീണ്ടും കരയുകയാണ്, പടച്ചവനെ നാളത്തെ പ്രദോഷത്തിൽ മദീനത്തെ വനിതകൾ അഭിമാനത്തോടെ പറയും, അല്ലാ ഷഹീദായ വാപ്പാടെ മോളാണ് ഞാൻ, ഷഹീദായ ഉമ്മാന്റെ ഷഹീദായ മോന്റെ ഉമ്മയാണ് ഞാൻ, ഷഹീദായ ഭർത്താവിന്റെ ഭാര്യയാണ് ഞാൻ, ഷഹീദായ ആങ്ങളുടെ പെങ്ങളാണ് ഞാൻ. ഈ നിലക്ക് അഭിമാനം പറയുമ്പോൾ ഒരു ലിസ്റ്റിലും പെടാനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയല്ലോ. അല്ലാ ഇതാര് കേൾക്കുന്നു? ഭാര്യ സങ്കടപ്പെടുന്നത് ഭർത്താവായ അംറു ബിൻ ജുമാഹ് തങ്ങൾ കേൾക്കുകയാണ്. ഊന്നുവടി എടുത്തു, ഞണ്ടിന്റെ കാല് പോലെ ചുരുണ്ടി കിടക്കുന്ന കാല് നിവർത്തിയിട്ടു, മുറ്റത്തേക്ക് ആ ഊന്നുവടി അങ്ങോട്ട് വെച്ചു, കക്ഷത്തിലേക്ക് അത് കണക്ട് ചെയ്തിട്ട് കഴബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്ന് കൈപൊക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽനി മഅ ശുഹദാ, അല്ലാഹുമ്മ ലാ തർദ്നി ലാഹിരി, എന്റെ റബ്ബേ എന്നെ നീ ഷഹീദന്മാരുടെ കൂടെ പെടുത്തണേ തമ്പുരാനെ, ശുഹദാക്കളോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ, എന്നെ എന്റെ കുടുംബത്തിലേക്ക് ഇനി മടക്കല്ലേ അല്ലാ. ഇങ്ങനെ ദുആ ചെയ്തിട്ട് അകത്തേക്ക് തിരിഞ്ഞ് അസ്സലാമു അലൈക്കു യാ ഖുർറത്ത ഐനി, എന്റെ കണ്ണിന് കുളിർമയായ പ്രിയപ്പെട്ടവളെ നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. ഊന്നുവടികൾ കുത്തി കുത്തി മഹാനായ അഷ്റഫുൽ ഖൽക്ക് തങ്ങളുടെയും സഹാബാക്കളുടെയും പിന്നിൽ ഉഹുദ് രണാങ്കണത്തിൽ. കാലുള്ളവർക്ക് പിടിച്ചിരിക്കാൻ പറ്റിയോ യുദ്ധം? വലിയ പരീക്ഷണം അല്ലായിരുന്നോ? അത് വിശദീകരിക്കണില്ല. പൊന്നാനബി തങ്ങളുടെ പല്ല് വീണില്ലേ? രക്തം നെറ്റിയിൽ നിന്ന് ഒഴുകിയില്ലേ? അംറു ബിൻ ജുമാഹ് റളിയല്ലാഹു തആല അൻഹു ഷഹീദായി. ജബലുർ റുമാത്തിന്റെ മോളിൽ നിന്ന് നബി തങ്ങളെ സഹാബാക്കൾ ഇങ്ങനെ താങ്ങി പിടിച്ചടക്കി കൊണ്ടുവരുന്നത് വലിയ സംഭവമല്ല. അത് നേരെ ഉഹുദിന്റെ വടത് വടക്കു ഭാഗത്തുള്ള ഒരു ഗുഹയിലേക്കാണ് കൊണ്ടുപോയത്. ഈ അടുത്ത കാലം വരെ ആ ഗുഹയിൽ ഹാജിമാർക്കൊക്കെ കയറാമായിരുന്നു. ഞാൻ ഇഷ്ടം പോലെ കൊണ്ടുപോയി കയറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാ ഹജ്ജിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇന്ന് ഈ ആലങ്കോട് പ്രസംഗിക്കാൻ വേണ്ടി ട്രെയിനിൽ ഇറങ്ങുമ്പോൾ മോൻ വിളിച്ചിട്ട് പറഞ്ഞിട്ട് വാപ്പാ നോട്ടിഫിക്കേഷൻ വന്നു എന്ന്. അൽഹംദുലില്ലാ അപ്പൊ ഈ കൊല്ലം ഹജ്ജ് ഉറപ്പാണെന്നുള്ള കാര്യം നിസ്സാര മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടി. അള്ളാഹുവെ നെയ്യത്താക്കിയവർക്കെല്ലാം പോകാനുള്ള വഴി തുറസാക്കി കൊടുക്കണേ തമ്പുരാന്. പക്ഷേ എല്ലാവർക്കും സാധ്യത മങ്ങുന്ന ഒന്നാണ് കിട്ടിയിരിക്കുന്നവരും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്വകാര്യ ലൈസൻസുകൾക്കെല്ലാം 50 വിസ വെച്ചുള്ളൂ. 50 കോട്ട. അൽഹിന്ദിനും 50, അക്ബറിനും 50, അൽഹിദായ എന്ന് പറഞ്ഞ വാമുസ്ലിയർക്കും 50, എല്ലാവർക്കും 50 50 50. ആ നിലയ്ക്ക് വന്നത് പടച്ചവനെ പടച്ചവനെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും തൽബിയത്ത് ചൊല്ലി ലബ്ബൈക്കല്ല പറഞ്ഞു വരുന്ന ആ സംഘത്തിന്, ഈ സമുദായത്തിന്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പരിശുദ്ധ അറഫായിൽ ഒത്തുകൂടാനുള്ള മഹാഭാഗ്യം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ദുആ കൊണ്ടും മാത്രമേ രക്ഷയുള്ളൂ. നിവൃത്തുള്ളവരെല്ലാം ആ വഴിക്ക് നീങ്ങിക്കോ. അവിടെ ചെന്നിട്ട് പൊട്ടിക്കരി. ഞാൻ നിങ്ങളോടൊക്കെ പറയാം, ഉംറക്കെ പോകുമ്പോൾ എന്റെ കച്ചവടം, എന്റെ തൊഴില്, എന്റെ കുടുംബം, എന്റെ മക്കള് എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരി കില്ല പിടിച്ച് കഴമയിലേക്ക് നെഞ്ചു ചേർത്ത് വെച്ചോണ്ടല്ലാ ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാൻ. ഉമ്മത്തിന്റെ സ്ഥിതി നീ നന്നാക്കണേ അല്ലാ. ഉമ്മത്തിനോട് നീ കരുണ ചെയ്യണേ അല്ലാ.
ഉമ്മ തകപ്പെട്ട ദുരിതത്തിൽ നിന്നും ഉമ്മത്തിന് നീ മോചനം കൊടുക്കണേ. മൂന്ന് ദുആസാലിമാവ് തങ്ങൾ എഴുതി വെച്ചിരിക്കുക. ഈ ദുആ നടത്തുന്ന ആണിനെയും പെണ്ണിനെയും ആരിഫീങ്ങളുടെ പദവിയിലേക്ക് അല്ലാഹു ഉയർത്തുന്നു. ഈ കിടക്കുന്ന മഹാന്റെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്താൻ മൂന്ന് പ്രാർത്ഥന. നമുക്ക് വിശാല മനസ്സുണ്ടെങ്കിൽ അങ്ങനെ ദ്വാരക്കാൻ പറ്റുള്ളൂ. പടശവനെ, ഉമ്മത്ത് വലിയ മോശത്തിലേക്ക് നീങ്ങിയാണ് അള്ളാഹ്. വളർന്നു വരുന്ന തലമുറകളെല്ലാം അള്ളാഹുവെ മയക്കുമരുന്നിന് ബഹുഭൂരിഭാഗവും അടിമപ്പെടുന്ന സഹിക്കാൻ പറ്റുമോ? ഇത് ഇന്നലെ പത്രത്തിൽ കണ്ടതാണ്. കാറിനകത്തേക്ക് വാഹനത്തിനകത്തേക്ക് കയറ്റി ചില്ല് പൊക്കിയിട്ട് ഒരു ചെറിയ സ്പ്രേ ആ വണ്ടിക്കകത്തേക്ക് അങ്ങോട്ട് തുറന്നു വിടുമ്പോൾ ആ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരെല്ലാം ലഹരി ബാധിതരായി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോയി. നല്ല അടിമാലി അപ്പുറം കരിങ്കുളം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് പ്രസംഗിച്ച് തിരിച്ചു വരുമ്പോ എന്തോരം വാഹനങ്ങളാ മൂന്നാറിലേക്ക് മറ്റും പോണതേ. ആ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നതിൽ എന്നാ പിന്നെ ഇത് ഇടാതിരിക്കണ്ടേ? ഇറങ്ങി നിൽക്കുന്ന പെൺകുട്ടികൾ ആണുങ്ങൾ കുട്ടികളോടൊപ്പം കിടന്ന് കുഴഞ്ഞു മറിയുന്നത് ഈ ഒരു ശൈലിയിലാണ്. എത്ര എണ്ണത്തിനെ കണ്ടെന്നറിയോ ഇന്നലെ അടിമാലി ടൗണിലും പരിസരത്തും? എന്തോരം വണ്ടിയാ പോണത്. എന്റെ ബഹുമാനികളെ, പറ പറക്കുന്നു ബൈക്ക്. ഇതൊന്നും സ്വയബോധത്തിൽ പോകുന്നല്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ബൈക്കും തടഞ്ഞു നിർത്തിട്ട് പേര് ചോദിച്ചു നോക്കി. പത്രോസ് എന്ന് പറയില്ല, കുഞ്ഞാരാണെന്ന് പറയില്ല, കുര്യാക്കോസ് എന്ന് പറയില്ല. അവൻ പറയും, എന്റെ പേര് ഫിറോസ്, എന്റെ പേര് സുധീർ, എന്റെ പേര് സെയ്തോമ. നല്ല പേരുകളാണ്. ഈ നിലയിലേക്ക് പോകുമ്പോ നമുക്ക് വിഷമം വേണ്ടേ? ഉമ്രക്കൊക്കെ പോണവരോട് ഞാൻ പറയുന്നത്, കില്ല പിടിക്കാൻ കിട്ടുമ്പോ കഴബയിലേക്ക് നെഞ്ച് തേർത്ത് വെച്ചോണ്ട് ഉമ്മത്തിനെ സുന്നത്തിലേക്ക് അടുപ്പിക്കണേ അല്ലാ. അത് ഒന്നാമത്തെ ദുആ. പഠിച്ചവനെ, ലോകത്തെങ്ങും ഈ ഉമ്മത്തിന് കരുണ കിട്ടണില്ല റബ്ബേ. ഭരണാധികാരികൾ വേദനിപ്പിക്കുന്നു അല്ലാ, കോടതികൾ വിഷമിപ്പിക്കുന്നു അല്ലാ, ഉദ്യോഗസ്ഥന്മാർ പീഡിപ്പിക്കുന്നു അല്ലാ, പട്ടാളവും പോലീസും ഉപദ്രവിക്കുന്നു അല്ലാ, കലാലയങ്ങളിൽ നിന്ന് ആതുരാലയങ്ങളിൽ നിന്ന് വരെ ആട്ടിയകത്തുന്നു അല്ലാ. ആംബുലൻസിൽ സൈറൻ അടിച്ചുകൊണ്ട് ചെന്ന രോഗിയുടെയാണ് പേര് ചോദിച്ചിട്ട് അഡ്മിഷൻ ഇല്ല എന്ന് പറഞ്ഞ് മറക്കി വിടുന്നത്. മുസ്ലിം ആയതിന്റെ പേര് അള്ളാഹനോട് പറയണ്ടേ? പടച്ചവനെ, ഉമ്മത്തിനോട് നീ കരുണ കാണിക്കണേ അള്ളാഹുമ്മ. സമുദായം അകപ്പെട്ട ദുരിതത്തിൽ നിന്നും സമുദായത്തിന് നീ മോചനം കൊടുക്കണേ അല്ല. ഇതാ മൂന്ന് ദുആ പറ്റുകയും ചെയ്തു. അല്ലാഹുമ്മ റഹം ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഫർജ് ഉമ്മത്ത മുഹമ്മദിൻ. മഹാനായ വലിയുള്ളാന്റെ കൂട്ടത്തിൽ നമുക്ക് പദവി. പെങ്ങന്മാരെ, ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയയുടെ കൂട്ടത്തിൽ നമുക്ക് പദവി. റഹ്മാനായ അള്ളാഹ് മക്കളെ കൊണ്ടൊന്നും വേദനിക്കാൻ അള്ളാഹുവെ ഇവിടെ ഇരിക്കുന്ന നൊന്തു വെറ്റ ഒറ്റ ഉമ്മാക്കും, ചോര വേർപ്പാക്കി മക്കളെ സംരക്ഷിച്ച ഒറ്റ ഉപ്പാക്കും അള്ളാഹുവെ ഇടവരുത്താതെ കാക്കണേ തമ്പുരാനെ. മക്കൾ കാരണമായി തലതാഴ്ത്തന്റെ അവസ്ഥ ഇരിക്കുന്ന ഒറ്റ മാതാപിതാക്കൾക്കും വരുത്താതെ കാക്കണേ തമ്പുരാനെ. വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് പോണത് ഉമ്മാനി. അപ്പോൾ ശ്രദ്ധിച്ചോ ഞാൻ പറഞ്ഞു വന്നത് എന്താ സഹോദരിമാരെ? ആ ഉഹദ് രണാങ്കണത്തിന്റെ വടക്കു ഭാഗത്ത് ഇന്ന് അവിടെ ആളുകളെ കയറ്റാൻ പറ്റൂല. ഞാനതാ പറഞ്ഞു വന്നത്. ഞാൻ എന്റെ സർവീസിൽ കൊണ്ടുപോകുമ്പോ അള്ളാഹുവിനെ കുറിച്ച് വലിയ നിഴമത്ത് ചെയ്തു, വലിയ അനുഗ്രഹം ചെയ്തു. എത്രയോ വലിയ കോടീശ്വരന്മാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നറിയോ? സ്വകാര്യ ഹജ്ജ് സർവീസിന്റെ ലൈസൻസ് കിട്ടുക. ഇന്ത്യയും സൗദിയും അംഗീകരിച്ച ഒരു ലൈസൻസിയുടെ ഉടമയാണ് ഞാൻ നിൽക്കുന്നത്. പാണക്കാടിന്റെ പവറാത്. അള്ളാഹു അഹ്ലുൽ ബൈത്തിനെ ആദരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ പെടുത്തി തന്ന് അനുഗ്രഹിക്കുമാറാകണം. എൻ്റെ അനുഭവം ഞാൻ പറയും. എത്രയോ ഹോസ്പിറ്റലുകളും എത്രയോ നാടുകളും ഉണ്ട്. പക്ഷേ മഹാനായ ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയ്ക്കല്ല പാണക്കാട് കുടുംബത്തിനെ ഈ മുസ്ലിം ഉമ്മത്തുകൾ ആത്മീയമാണ്, ആത്മീയ ബന്ധമാണ്. എത്രയോ ഹോസ്പിറ്റലുകളുണ്ടായി, എത്രയോ സൗകര്യങ്ങളുണ്ടായി. പക്ഷേ മഹാനവറുകളെ അള്ളാഹു തആല വഫാത്താക്കാൻ തിരഞ്ഞെടുത്തത് ഞാൻ ഖുത്ബ ഓതുന്ന പള്ളിയുടെ തൊട്ട് മുമ്പിലുള്ള എൽഎഫ് ഹോസ്പിറ്റലാണ്. അൽഹംദുലില്ലാ, ആ പള്ളിയിൽ വെച്ചാണ് ജനാസ കുളിപ്പിച്ചത്. പതിനായിരങ്ങൾ വന്ന് എല്ലാ ഭാഗവും ബ്ലോക്കായപ്പോൾ ജനാസ കാണാൻ പോലും പ്രദർശിപ്പിക്കാൻ വയ്ക്കാതെ സംഘാടകർ എടുത്തോണ്ട് പോയെങ്കിൽ ഒരു മണിക്കൂറോളം അവ പവിത്രമായ മേനി കാണാനും അത് കുളിപ്പിക്കാനും അള്ളാഹു ഈ പാവിക്ക് ഭാഗ്യം തന്നു. അൽഹംദുലില്ലാ, ചെറിയ കാര്യമൊന്നുമല്ല. അതെല്ലാം ഒരാത്മീയമായ ബന്ധത്തിന്റെ പേരിലാണ്.
അള്ളാഹു സുബ്ഹാനഹു വതആല അഹ്ലു ബൈത്തിനെ ആദരിക്കാനുള്ള മനസ്സും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അൽഹംദുലില്ലാഹി ഹാജിമാരെ കൊണ്ട് പോകുമ്പോ ഞാൻ അവിടെ കൊണ്ടുപോയി അത് കയറ്റി കാണിച്ചു കൊടുക്കുമായിരുന്നു. നിമിത്തങ്ങൾ അവിടെ പോയിരിക്കുകയാണ്. ഇവിടെ യുദ്ധമെല്ലാം കഴിഞ്ഞു, സഹാബാക്കളോടൊപ്പം അവിടെ പോയിരുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ യുദ്ധക്കളം പരിപൂർണമായും അവിടെ ഇരുന്നാൽ കാണാൻ കഴിയും. അങ്ങനെയുള്ള രീതി. അങ്ങനെ നബി തങ്ങൾ ഇരിക്കുമ്പോൾ കാണാം, ഒരു സഹോദരി പെങ്ങന്മാരെ ശ്രദ്ധിക്കണേ, ഒട്ടകത്തിന്റെ പുറത്തൊരു കൊട്ട വച്ച് കെട്ടി എന്തോ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. കണ്ടെത്തിയതിന്റെ ആർത്തിയിൽ ഒട്ടകത്തിന് അവിടെ മുട്ടുകുത്തിച്ചു, പാത്രത്തിന്റെ മുകളിലേക്ക് എന്തൊക്കെയോ ഇങ്ങനെ പറക്കി പറക്കി ഇടുകയാണ്. എന്നിട്ട് ആ സ്ത്രീ ഒട്ടകത്തിന്റെ മൂക്ക് എറിപിടിച്ചുകൊണ്ട് ബഹ് ബഹ് പറഞ്ഞുകൊണ്ട് ഇതാ മുന്നോട്ട് നടക്കുകയാണ്. ഉഹദിന്റെ അതിർത്തി അങ്ങോട്ട് എത്തുമ്പോൾ എന്തോ കണ്ടത് ഭയപ്പെട്ടതുപോലെ ഒട്ടകം വരണ്ടൊരോട്ടം തിരിഞ്ഞ് പർദായം കൂട്ടിപ്പിടിച്ച വനിതാ രക്തം പിന്നാലെ ഓടി ഒട്ടകത്തിന്റെ കയറിൽ കയറി വീണ്ടും പിടിച്ചു. പഴയ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ വീണ്ടും ഒട്ടകം മടങ്ങി ഓടുകയാണ്. ഇത് കണ്ട നിമിത്തങ്ങൾ സഹാബിയെ വിട്ടു, ആ സ്ത്രീയോടൊന്ന് വരാൻ പറ. ഒട്ടകത്തിനെ അവിടെ നിർത്തിക്കൊണ്ട് നിമിത്തങ്ങളുടെ ഭാഗത്തേക്ക് എന്നു ചോദിക്കുന്നു, സഹോദരി നിങ്ങൾ ആരാണ്? അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അമ്രുബിനു ജുമൂഴിന്റെ ഭാര്യയാണ് റസൂലുള്ളാ. എന്താണ് നിങ്ങൾ ആ ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റിയിരിക്കുന്നത്? എങ്ങോട്ടാണ് ഒട്ടകത്തിനെ വിളിക്കുന്നത്? നബിയുള്ളാ, എന്റെ ഭർത്താവ് മുടന്തനാണെന്ന് അറിയാമല്ലോ നബിയെ. ഈ യുദ്ധത്തിൽ ആ മനുഷ്യൻ പങ്കെടുത്തു റസൂലുള്ളാ. ഈ യുദ്ധത്തിൽ മഹാനബറുകൾ ഷഹീദായി റസൂലുള്ളാ. അവിടെ നുറുങ്ങിക്കിടന്ന ശരീരം, ഒടിഞ്ഞു കലങ്ങിക്കിടന്നതായ ഊന്നുവടി, അതെല്ലാം ഞാൻ പറക്കിയ പാത്രത്തിൽ വെച്ച് നബിയെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്റെ പ്രിയപ്പെട്ടവനെ ഒന്ന് നേരെയാക്കി കിടത്തി സഹാബാക്കൾക്ക് മറികടക്കാൻ തരാമെന്ന് കരുതി ഞാൻ വീട്ടിലേക്ക് വലിക്കുന്നു നബിയെ. പക്ഷേ ഒട്ടകം എന്നോടൊപ്പം പോരാൻ കൂട്ടാക്കുന്നില്ല റസൂലുള്ളാ. അമ്രുബിനു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്താ ദ്വാരുന്നത്? എന്നെ ഷഹീദാക്കണേ അല്ലാ, ലാ തർദിനി ഇലാ അഹ്ലി, എന്നെ എന്റെ കുടുംബത്തിലേക്ക് ഇനി മടക്കല്ലേ അല്ലാ. അങ്ങനെ ദുആ ചെയ്തു റസൂലുള്ളാ. ഖിയാമത്ത് നാള് വരെ ഈ ഒട്ടകത്തിന്റെ പുറത്ത് ആ മനുഷ്യന്റെ ശരീരം കയറ്റിക്കൊണ്ട് നീ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ നടക്കില്ല. എവിടെയാണോ ഷഹീദായത് അവിടെ കൊടഞ്ഞിട്ടേരെ, അവിടെ വേണ്ടതുപോലെ എന്റെ സഹാബത്തും ഞാനും കൂടി മറിയടക്കിക്കോളാം. പെങ്ങന്മാരോട് ഞാൻ ചോദിക്കുന്നു, ഈ യുദ്ധത്തിന് യോഗ്യതയില്ലാത്ത രണ്ട് കാലും മടന്തനായ മനുഷ്യനെ ഈ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്തിയത് ആരാണ്? അതാണ് നയപരമായ ഭാര്യയുടെ ഇടപെടൽ. ആ കണ്ണീരാണ് എത്തിച്ചത്. നൊളോളിച്ചു പഠിച്ചവനെ, ഇതാണ് എന്റെ പെങ്ങന്മാര് നിങ്ങളെടുക്കേണ്ട നയം. കണ്ണീര് കൊണ്ടിട്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരെ നന്നാക്കിയെടുക്കാം. നിസ്കരിക്കാൻ പോകാത്ത ഭർത്താവിനെ ഒരിക്കലും നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. അല്ലെങ്കിലും കുറ്റപ്പെടുത്തൽ വല്ല പ്രശ്നത്തിന് പരിഹാരമാണോ? ചില സ്ത്രീകളുടെ സ്വഭാവം അങ്ങനെയാ, സ്റ്റൂളേ കയറുന്ന് ബീഡി മരിച്ചോണ്ടിരിക്കുകയാണ് ഭർത്താവ്. അപ്പൊ പെണ്ണുമ്പള, നിങ്ങളെന്താ മനുഷ്യനെ മീശാം കല്ലിന്റെ മോൾ ഓന്തിരിക്കണേ, ഇങ്ങനെ ഇരിക്കണേ, നിങ്ങൾക്ക് പണ്ണിലേക്ക് പോയി നിക്കുരിച്ചൂടെ. എടി 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 ഡാഷിന്റെ മോളെ, നിങ്ങൾ പൂരിപ്പിച്ചോട്ടോ ഡാഷൊക്കെ, ഇതെല്ലാ സ്ഥലത്തേക്കും പോണ. നീ അങ്ങോട്ട് പോടി സ്വർഗത്തിലേക്ക്, നീ എന്നാ സ്വർഗത്തിലേക്കോ ആക്കാൻ നിക്കണ്ടടി. കലങ്ങിയോ കുടുംബം? കലങ്ങിയോ? നേരെ മറിച്ച് ഈ വനിതാ രക്തം ചെയ്ത നയോന്ന് സ്വീകരിച്ചു നോക്കി. നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ കയറിയിരിക്കുകയാണ്, ബീഡി മരിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ മനുഷ്യന്മാരും ആലങ്കോട് ജുമാത്തുള്ളിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോവാണ്. നീ എന്ത് ചെയ്യാണ്? നീ വാഴക്കരിഞ്ഞോണ്ടിരിക്കുകയാണ്. വാഴക്കരിയുമ്പോ ഭർത്താവിന്റെ നേരെ ഒന്നും നീ നോക്കരുത്, നീ അങ്ങോട്ട് സങ്കടപ്പെടണം. ആ സഹാബിയത്തിന്റെ നയം നീ എടുക്കണം. സങ്കടപ്പെടുന്നിട്ട് കരഞ്ഞുകൊണ്ടിട്ട് നീ പറയണം, അല്ലാ ഒരു ദുസ്വഭാവം ഇല്ലാത്തവനാണ് റബ്ബേ, പഠിച്ചവനായിരിക്കും എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മരിച്ചു പണിയെടുക്കുന്നവനാണല്ലാ. അല്ലാഹുവേ അന്ത്യം നന്നാകാൻ, ഈ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ, എന്റെ കുഞ്ഞുങ്ങൾക്ക് വാപ്പിച്ചിയുടെ കൂടെ പള്ളിയിൽ പോവുകയാണെന്ന് പറയാൻ, എന്റെ പ്രിയപ്പെട്ടവനെ നീ നിസ്കാരക്കാരനാക്കണേ അല്ലാ. ഈ മനുഷ്യന്മാര് പോകുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ടവനും പോകുന്നത് കാണാൻ എനിക്ക് ഭാഗ്യം താട്ടെ അല്ലാ. നാളെ മഹ്ശറിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന നിസ്കാരമുള്ള നല്ലൊരു മനുഷ്യനാക്കി എന്റെ പ്രിയപ്പെട്ടവനെ നീ ആക്കണേ അല്ലാ. ഒരു ദുസ്വഭാവം ഇല്ലാത്തവനാണല്ലോ റബ്ബെ. ഇങ്ങനെ പറഞ്ഞോണ്ട് അങ്ങോട്ട് സങ്കടപ്പെട്ട് നൊളോളിക്കണം, മൂക്കട്ടേക്ക് ഇങ്ങനെ വരിച്ചു കയറ്റണം, വീണ്ടും താഴത്തേക്ക് മൂക്കട്ട വരുവാണെങ്കിൽ പൂക്കണം, പക്ഷെ വാഴക്കേലാവാണ്ട് മൂക്കണം.
നിങ്ങളൊരു രണ്ട് ദിവസം അങ്ങനെ സങ്കടപ്പെട്ടു പോയി, മൂന്നിന്റെ അന്നത്തെ ഇങ്ങനെ തോർത്തും തോർത്തിട്ടുണ്ട്, പള്ളിയിലേക്ക് വേണം ഞാൻ കാണിച്ചുതരാം, ഒരു മൈലേറ്റം വന്നു പറ്റൂല. നന്നായ ഭർത്താവ് കുറ്റപ്പെടുത്തുമല്ല വേണ്ട, നിങ്ങൾ സങ്കടപ്പെടുക. ഇതാ ഞാൻ ഇവിടെ പറഞ്ഞ, ചുമ്മാ പോയി ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കൊണ്ടത് വെള്ളം ഒഴിച്ചാൽ ചവിട്ടും കിട്ടും ഇടിയും കിട്ടും പ്രശ്നവും. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ഞാൻ ഈ പറഞ്ഞതുപോലെ പയ്യെ ഇങ്ങനെ ഒന്ന് തൊടണം. മണി മൂന്നരയായി, നീ ഒന്നും കൊടുത്തോ? ഇല്ല ഞാൻ ഒന്നും കൊടുത്തില്ല. എന്നാ നീ ഒന്നും കൊടുത്തു? അപ്പോഴും ഇടയരുത്. എല്ലാരും വെള്ളം കുടിപ്പിക്കല്ലേ, എല്ലാവർക്കും ഇവിടെ കിട്ടിയില്ലേ? ഉറക്കം വരുവാണെങ്കിൽ എഴുന്നേറ്റ് പൊക്കോ, മാമസിലാരുടെ അടുത്തൊന്ന് ആലോചിക്കൊന്നും ഉണ്ടാവില്ല, നമ്മളങ്ങനെ ശല്യം ചെയ്യുന്ന ആളല്ല. അങ്ങനെ ഞാൻ ചോദിക്കില്ല, നിങ്ങളിങ്ങളുടെ ആവശ്യത്തിനൊക്കെ പൊക്കോട്ടോ, അധികമൊക്കെ കൂടുതൽ അങ്ങനെ ഇപ്പൊ തന്നെ നിർത്തിയേക്കാം, ഇപ്പൊ തന്നെ നിർത്തിയേക്കാം. എനിക്ക് ആളുകളിങ്ങനെ ഇടയക്കൂടെയൊക്കെ ഇങ്ങനെയൊക്കെ ആകുമ്പളേ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അപ്പോണ്ട് പോണ ആൾക്കാർ വലിയ ശല്യമില്ലാത്ത രീതിയിൽ ഒരു അരിയെ കൂടെ മാറിയും കൂടെ പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ല. പടച്ചവനെ, നിനക്ക് പൊരുത്തമില്ലാത്ത, നിന്റെ നബിത്തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പരാമർശവും ഈ പാവിയിൽ നിന്ന് വരാനോ നിന്റെ സ്വാലിഹ്യങ്ങളായ അടിയാറുകൾ കേൾക്കാനോ ഇടവരുത്താതെ പറയുന്നതും കേൾക്കുന്നതും ഇരു കൂട്ടർക്കും വല്ല ദുനിയാവിലും ആഹൃത്തിലും ഫലപ്പെടുന്ന നാഫി ഇൽമാക്കി തരണേ തമ്പുരാനെ. നമ്മള് ശ്രദ്ധിച്ചു, ദേവന്ന് പിന്നെ വെള്ളം വേഗം കൊടുത്തിട്ട് പോടവനെ, കൊച്ചേ വേഗം കൊടുത്തോണ്ട് പോ. ആരെങ്കിലും ശരാത്തി ലഭിക്കാൻ നെയ്യത്താക്കിയിട്ടുണ്ടെങ്കിൽ അതും കൊണ്ടുപോയി കൊടുത്തോ, അത് അവിടെ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തോ കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ അലഹമ്മദില്ലാതെ ഒരിക്കൽ ഇസ്സത്ത ഞാൻ കടുവപ്പള്ളിയിൽ കണ്ടമാനം വളർന്നു പറഞ്ഞിട്ടുണ്ട്. രണ്ടര മണിക്കൂർ ഇന്ന് പറയാത്തതേ ഒരു ബക്കറ്റ് കളക്ഷൻ പോലും ഭീമാപള്ളിയിലും അങ്ങനെ തന്നെ അവിടെയൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. അലഹമ്മദില്ലാ അതുപോലെ തന്നെ ഇസ്സത്തുള്ളൊരു മഹലാണല്ലോ ഇത്. അള്ളാഹു തആല ഇസ്സത്ത് നിലനിർത്തി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വക്കറ്റൂരും ഇല്ല, ഒരു ജോയിക്കലും ഇല്ല, അല്ലെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് എഴുതിച്ചോ കേട്ടോ. ഇൻഷാല്ലാ നമ്മളെ ശ്രദ്ധിക്കും. റഹ്മാനായ റബ്ബ്, ഇതിന്റെ സംഘാടകർ മനസ്സിൽ കരുതിയതുപോലെ മനോഹരമായ നിലക്ക് ആ ദീനീ സ്ഥാപനം പൂർത്തീകരിക്കാൻ അള്ളാഹു എല്ലാ നിലക്കും വഴി എളുപ്പാക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എന്താ അവിടെ പറഞ്ഞ് ശ്രദ്ധിച്ച്, ഇങ്ങനെ ഒതു കൊടുക്കുക എന്ന് പറയുമ്പോ നമ്മൾ അവിടെയും എതിർക്കാതെ എന്ത് ചെയ്യാ, പോയി ഒതു കൊടുക്കുക. സഹോദരിമാരോടെ പറഞ്ഞേ, ഒതുകൊടുത്തോണ്ട് വന്നപ്പോഴേ അങ്ങോടെ ഇപ്പൊ നിവർന്ന് കിടന്ന കെട്ടിയോൻ ഇപ്പൊ യേശു അലി. അപ്പൊ വെള്ളം ഒഴിക്കുവാണോ വേണ്ടേ? വെള്ളം ഒഴിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? നീ ഒതുകൊടുത്തോണ്ട് വന്നതാ, പയ്യതെ നിന്റെ മുഖം ഇങ്ങനെ അങ്ങോട്ട് താഴ്ത്തണം ഭർത്താവിന്റെ മുഖത്തിന്റെ നേരെ. എന്നിട്ട് ദേ ഈ ചെറിയവരിലോണ്ട് ഇങ്ങനെ ആ പുരുകത്ത് പയ്യെ ഒന്നിങ്ങനെ തൂക്കണം. പുരുകത്ത് കൊച്ചു തുള്ളി വെള്ളം ഉണ്ടാവും, ആ വെള്ളം മൂപ്പരുടെ മൂക്കിന്റെ നേരെ അപ്പൊ തൂക്കും. തൂക്കുമ്പോ നീ പറയണം, മാപ്പാക്കണേ, ക്ഷമിക്കണേ, പൊരുത്തപ്പെടണേ, ദേഷ്യം തോന്നരുതേ, എന്നോട് വെറുപ്പ് ചിന്തിക്കരുതേ, എന്റെ പൊന്നാരനെ ബീടതുവാ കിട്ടാൻ എന്റെ പുരുകത്ത് നിന്ന് ഒന്നുവെടുത്ത ഒരു കുഞ്ഞു തുള്ളി വെള്ളം ചാടിച്ചതാണ്, എന്നോടൊപ്പം മുസല്ലയിലേക്ക് വരാനുള്ള ആർത്തി കൊണ്ട് ചെയ്തതാണ്. മാപ്പാക്കണേ, പൊരുത്തപ്പെടണേ, ക്ഷമിക്കണേ. ഒരു കുഞ്ഞി തുള്ളി വെള്ളം മുഖത്ത് ചാടിച്ചതിന്റെ പേരിൽ ഈ നിലയ്ക്ക് ക്ഷമാപണം ചോദിക്കുന്ന ഒരു ഇണയെ ഇടിക്കുന്ന ചവിട്ടുന്ന കൈകാര്യം ചെയ്യുന്ന ഒരു ഭർത്താവ് ഈ ആലങ്കോടല്ല ദുനിയാവിൽ ഏതെങ്കിലും കോടിലുണ്ടാവോ? ഉണ്ടാവില്ല. പിന്നെ എന്ത് ചെയ്യും ആ മൂപ്പര്? പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഈ രണ്ട് കൈയും നീട്ടിക്കൊണ്ട് നിന്റെ അടുത്തേക്ക് വരും. അപ്പൊ നീ തൊടല്ലേ തൊടല്ലേ, ഞാൻ ഒന്നും എടുത്തേക്കണതാണ്, അത് പറയണ്ട. പിന്നെ എന്ത് ചെയ്യ, ഒരൊതും കൂടെ എടുക്കുക. ആ എന്തിനാ മനസ്സിലായി ഒരൊതും കൂടെ എടുക്കണേ? അതിപ്പോ പറയാൻ പറ്റില്ല, ഇവിടെ പിള്ളേരൊക്കെ ഇരിക്കുമല്ലേ. എന്ത് നല്ല കുടുംബം നോക്കിക്കാ ബീവേ, പറ. എടയത്താഴത്തിന്റെ പേരിൽ ആ കുടുംബം എന്ത് സന്തോഷകരമായ കുടുംബം, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. കൊട്ടാരം വേണോ? കോണ്ടസാക്കാറ് വേണോ? പട്ടുമെത്ത വേണോ? ഏശി മുറി വേണോ? ഒരു തഴപ്പായുണ്ടെങ്കിൽ കിടന്നുകൂടെ? എന്ത് സന്തോഷകരമായ കുടുംബം നോക്കി, ഇതാണ് ഇടയത്താഴം. എല്ലാവരും നെയ്യത്താക്ക പടച്ചവനെ. പൊന്നാർ നബി ഉദ്ദേശിച്ച ഇടയത്താഴത്തിന്റെ ബർക്കത്ത് ഈ റമദാൻ മാസത്തിൽ ഞങ്ങൾ മേടിച്ചെടുക്കുമല്ല. അങ്ങനെ നെയ്യത്ത അതിനാ നമ്മുടെ ഈ പരിപാടി, അല്ലാണ്ട് വേറെ ഒന്നും ഇതിന്റെ പിന്നിൽ ലക്ഷ്യമില്ല. ജനങ്ങളെ ഇവിടെ ശ്രദ്ധിച്ച്, ഈ നിലയ്ക്ക്
വിശപ്പ് സഹിച്ച്, ദാഹം സഹിച്ച്, ഉറക്കം ഒഴിവാക്കി. നോക്കിയേ, ശൈത്താനിന് സന്തോഷം കിട്ടുന്ന മൂന്ന് സുഖങ്ങളാ ദുനിയാവിലുള്ളത്. ഒന്ന് തീറ്റ, മറ്റൊന്ന് കുടി, വേറൊന്ന് ഉറക്കം, മറ്റൊന്ന് ഇണചേരൽ. ഈ നാലെണ്ണോ നിയന്ത്രിക്കുക, ഈ നാല് പരിപാടിയും നിയന്ത്രിക്കുക. ഉറക്കം നിയന്ത്രിക്കുകയാണ്, ഭക്ഷണം പാനീയം, ഭക്ഷണപാനീയം ഒന്ന്, ഉറക്കം മറ്റൊന്ന്, ഇണചേരല് വേറൊന്ന്, അല്ല പാനീയം വേറൊന്ന്. നാലെണ്ണ, ഭക്ഷണം പാനീയം ഉറക്കം ഇണചേരല്, ഇത് നാലും നിയന്ത്രിക്കുകയല്ല റമദാനിലെ നോമ്പിക്കൂടെ. ഇങ്ങനെ നിയന്ത്രണം വേഷം, ഉച്ചയ്ക്ക് ആ ഉച്ച വരെ സലാനൊക്കെ ചെല്ലും മര്യാദക്ക്. അസ്സലാമു അലൈക്കും, സലാം, ഒരു വീട് പണിയാനുള്ള സഹായം തേടി വന്ന ആ ഒരു അഞ്ചെണ്ണം എടുത്തു വിടുക. അപ്പൊ 1000-ന്റെ 500-ന്റെ ഏൽപ്പിച്ചേക്കാണ് പിയ്യാനെ. ഒരു 12:30 ആവുമ്പോഴത്തേക്കും അസ്സലാമു അലൈക്കും, വിശപ്പ് വന്ന ഇതാ വിവേ, ഇത് നമ്മളങ്ങോട്ട് നിയന്ത്രിക്കുകയാണ്. ഇങ്ങനെ വിശപ്പിനെ സഹിച്ച്, ദാഹത്തിനെ സഹിച്ച്, പടച്ചതമ്പുരാന് വേണ്ടി ഇങ്ങനെ ഉറക്കത്തിനെ ഒഴിവാക്കി ഇങ്ങനെ ഈ ത്യാഗം ചെയ്യുന്നതിന് പൊന്നാർ നബി തങ്ങൾ ഖുദ്സിയായ ഒരു ഹദീസിലൂടെ പറയുന്നു, കുല്ലു അമലി ഇബ്നു ആദമ ലഹു ഇല്ല സിയാം ഇന്നഹു ലീ അന അജ്സി ബിഹി. പോയിന്റിലേക്ക് നമ്മൾ നിങ്ങളെ കൊണ്ട് കടത്താൻ പോകണ്ടോ, നിങ്ങളെ കടത്താൻ പോകണ്ട. നാല് സ്വഭാവം മാറ്റാൻ തയ്യാറില്ലെങ്കിൽ നോമ്പ് വേണ്ട. ഞാൻ കാട്ടുകഥ പറയല്ല, ഹദീസ് അതിന് തെളിവായിട്ട് അങ്ങ് തരാൻ പോവുകയാണ്. അതാണ് ചുമ്മാ എവിടെന്നെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് പറയണല്ല, ഹദീസ് അങ്ങ് തരാൻ പോണം. നബിത്തങ്ങൾ പറയുന്നു, ഇത്രമാത്രം ക്ഷമിച്ച് സഹിച്ച് ഈ നോമ്പെടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നബിത്തങ്ങൾ അള്ളാഹു തആല ഖുദ്സിയായ ഹദീസിനോട് പറയുന്നു, ഇത് മനുഷ്യൻ മനുഷ്യന് വേണ്ടി ചെയ്യുന്നതാണ്. എല്ലാ അമലും മനുഷ്യൻ മനുഷ്യന് വേണ്ടി ചെയ്യാണ്. നോമ്പൊഴികെ നോമ്പ് അള്ളാഹുക്ക് വേണ്ടിയാണ്. നോമ്പുകാർക്ക് ഞാൻ കൂലി കൊടുക്കുന്നതാണ്. ഒരു വലിയ വർത്താനം കിട്ടോ, നോമ്പല്ലാത്ത ബാക്കി ഏത് അമലും മനുഷ്യൻ അറിയാതെ ചെയ്യാൻ പറ്റൂല, ഇതിന്റെ രഹസ്യതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരാൾ പള്ളിയിൽ വന്നില്ല, വീട്ടിൽ നമസ്കരിക്കണേ, ആൾക്കാർ അറിയാതിരിക്കുവോ? അവൻ ഒന്നു കൊടുക്കുമ്പോഴോ, അല്ലെങ്കിൽ ഇനി ഒന്നു കൊടുക്കണം രഹസ്യമായിട്ട് ഒന്നു കൊടുത്താൽ നെറ്റി അയാളുടെ മുഖം വിളിച്ചു പറയും, 10 കൊല്ലം കഴിയുമ്പോ ഇയാൾ നിസ്കാരക്കാരനാണ്. രഹസ്യമാക്കാൻ പറ്റുമോ? സക്കാത്ത് ഒരു മനുഷ്യനെ രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? നമ്മുടെ നഹാസാഹിബിന്റെ അടുത്തേക്ക് ഇവിടുത്തെ ഒരു ഒരു പാവപ്പെട്ടം കയറി ചെന്നു. ഓ അസ്സലാമു അലൈക്കും, സലാം, എന്താടാ സൈദാലി, ഏ ഞാൻ ഇങ്ങനെ ഒന്ന് ജൻസലിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ഇപ്പൊ ചുമ്മാ ഒന്ന് കയറിയതാണ്, നീ അവിടെ ഇരിക്കട്ടോ. മൂപ്പരകത്ത് വന്നിട്ട് ഒരു കവർ എടുത്തിട്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇത് ഞാനും നീയും പഠിച്ചോട് മാത്രമായിട്ട് അറിയുള്ളൂ, അങ്ങനെ ആവട്ടെ. അസ്സലാമു അലൈക്കും സലാം. ഇവൻ പുറത്തേക്ക് ഇറങ്ങി മുമ്പിലേക്കും പുറയിലേക്കും തിരിഞ്ഞു വെക്കാൻ ആരുമില്ല. പയ്യ കവറെടുത്ത് തുറന്നു നോക്കിയപ്പോഴേ 2010 പഠിച്ചാൽ ആ മൂപ്പർക്ക് പെശീതായിരിക്കോ, 20-ഉം 2000 ചുവന്നാണല്ലോ ഇരിക്കണത്. ഈ മൂന്ന് പൂജകൾ കണ്ടില്ലായിരിക്കോ? അപ്പൊ രൂപ 20,000 ആയി. എന്റെ റബ്ബേ, എന്തായാലും വേണ്ട, പലചരക്കടയിലെ പൈസ മൊത്തം കൊടുത്തു തീർക്കണം, ഉമ്മാക്കൊരു കുപ്പായം മേടിക്കണം, പെണ്ണുമ്പിള്ളക്ക് ഒരു പർദ്ദ മേടിക്കണം, കണക്കൊക്കെ കൂട്ടിട്ട് കാശ് ബാക്കിയാ. അങ്ങനെ സന്തോഷത്തോടെ എങ്ങനെ അവിടെ പോകുമ്പോ കാണാം നമ്മുടെ സൈദാലി. ഇസ്ലാമലി, ഏ ഞാൻ ചുമ്മാ ഇങ്ങനെ ജംഗ്ഷനിലേക്ക് വരാൻ നോക്കുന്ന വന്നപ്പോഴേ നമ്മുടെ നെഹാസിക്കാടെ വീട്ടിലൊന്ന് കേറി. ആ എന്നിട്ട് മൂപ്പൊരു കവറ് വന്നോടെ എന്റെ പൊന്നാട ചങ്ങാതി 2010 അടക്കി അടക്കി വെച്ചു. ആ മൂപ്പര അങ്ങനെയാ, മൂപ്പര ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ അയാൾക്കൊരു അടങ്ങിയവരും ഉണ്ടാവില്ല. അല്ല റാഹത്ത്, ഞാനും ഞാൻ ഒരാളോട് പറയുന്നുണ്ടോ, അവൻ 4 മുന്നോട്ട് കഴിഞ്ഞപ്പോ കാണാം നമ്മുടെ മമ്മാലി. പിന്നെ ഹൈദരാലിക്ക് ഒരു കോള് കിട്ടി തെറിഞ്ഞോ? ഇല്ല, നമ്മളെ ആദ്യത്തെ ഒരു കവർ കൊടുത്തു 20,000. അതെ, ആരോട് പറയുന്നു? നിങ്ങളൊന്ന് പറ, ഈ മൂപ്പര് ചെയ്ത സദഖ ഒരു അരമണിക്കൂർ വേണോ ഈ ആലങ്കോട് മഹലിൽ നിന്നറിയാൻ? പറ്റൂലടോ, ഇത് ആളെ അറിയിക്കാണ്ട് ചെയ്യാൻ പറ്റൂല, ആളെ അറിയും. നിങ്ങൾ ആരോടും പറയാതെ ഇവിടുന്ന് ഉമ്രയ്ക്ക് പോയി. അതെ, തവാഫ് ചെയ്യുന്ന ഇബ്രാഹിം കുട്ടിയുണ്ട്, ഐസുമ്മുണ്ട്, ബാത്തുമ്മുണ്ട്, സൈനവുണ്ട്. നീ എങ്ങനെയെങ്കിലും വന്ന, ഞാൻ ആരോടും പറയാണ്ട് വന്നാൽ മതി. ഒരാൾക്ക് വേണ്ടിയായിട്ട് കഴമ്പം കിട്ടുമോ? സഫ കിട്ടുമോ? മറുവ കിട്ടുമോ? ആളറിയണം. നേരെ മറിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ റമദാൻ പകലാണെന്ന് നിങ്ങൾ സങ്കല്പിക്കേ. റമദാനിന്റെ പകല് നിങ്ങളെ ബഹുഭൂരിപക്ഷം ആളുകളെയും എനിക്കറിയില്ല.
നിങ്ങൾ എന്നോട് പറയുന്നു ബാമസിലേരെ ഇവിടെ ഇരിക്കുന്നതിൽ നിന്ന് നോമ്പില്ലാത്ത ആളുകൾ നമ്മുടെ മാറ്റി നിർത്തിക്കേ. ഈ ദുനിയാവിലോടെ ഇല്ലാത്തവനും തിന്നണില്ല, ഉള്ളവനും തിന്നണില്ല. നോമ്പ് ഉള്ളവനും വലിക്കണില്ല, ഇല്ലാത്തവനും വലിക്കണില്ല. നോമ്പ് ഉള്ളവനും മുറുക്കണില്ല, ഇല്ലാത്തവനും മുറുക്കണില്ല. എങ്ങനെ ഇതാണ് അല്ലാഹ് പറഞ്ഞ നിങ്ങൾ പട്ടിണി നടക്കുന്നത് എനിക്ക് വേണ്ടിയാ. നോമ്പുകാർക്ക് ഞാനാ കൂലി കൊടുക്കുന്നത്, ഞാൻ കൂലി കൊടുക്കും. ആ വാക്കിന് വല്ല വ്യത്യാസം ഉണ്ടോ, പ്രത്യേകതയുണ്ടോ? ഉണ്ട്. നിസ്കരിക്കണ നിങ്ങൾക്ക് കൂലി എന്നത് അല്ലാഹയാണ്. സക്കാത്ത് കൊടുക്കണ നിങ്ങൾക്ക് പ്രതിഫലം തരുന്നത് അല്ലാഹയാണ്. ആ അല്ലാഹ പറയുന്നു നോമ്പുകാർക്ക് ഞാനാ കൂലി കൊടുക്കുന്നത്. എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ ആലങ്കോട് മഹല്ലിലെ മുഴുവൻ ആളുകളെയും എൻ്റെ വീട്ടിലേക്ക് ഒരു സൽക്കാരത്തിന് ക്ഷണിക്കുകയാണ്. ആബാലവൃദ്ധം നിങ്ങളുടെ പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാത്തിനും നിങ്ങൾക്ക് വണ്ടിക്കൂലി വേണ്ട, ഞാൻ തന്നെ വീഡിയോ കൊച്ചു വണ്ടി ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ടേക്കൊണ്ട്. ഓരോ വണ്ടിയും സീറ്റ് നിറയുമ്പോൾ വണ്ടി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. എല്ലാവരും ആലുവായിലുള്ള എൻ്റെ വീട്ടിലേക്കാണ് ക്ഷണം. ഒരു ദിവസം ഫുള്ളായിട്ട് നിങ്ങൾക്ക് സൽക്കാരം ആലുവയിൽ. ഇത് ദുനിയാവിലുണ്ടാവണ കാര്യമല്ല, നിങ്ങളത് പ്രതീക്ഷിക്കുകയും വേണ്ട. പക്ഷേ ഞാനത് നിങ്ങളെ ഇതിൻ്റെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയണതാണ്, ഒരു ഉദാഹരണം. അങ്ങനെ നിങ്ങളെല്ലാവരും വന്ന് ഇങ്ങനെ സാപ്പാടൊക്കെ അടിച്ചോണ്ടിരിക്കുകയാണ്. മട്ടൻകാരവിടെ, ചിക്കൻകാരിവിടെ, വെജിറ്റേറിയൻ അവിടെ, ഐസ്ക്രീം ഇങ്ങനെ എല്ലാം ഇങ്ങനെ കൊടുത്തെല്ലാം നിങ്ങളെല്ലാവരും എൻ്റെ പണിക്കാരായിട്ടോ നിങ്ങൾക്ക് തന്നോണ്ടിരിക്കണേ. അപ്പൊ കാണാടാ ഒരു കാറ് പന്തലിന്റെ മുമ്പില്. അപ്പൊ നിങ്ങൾ ആ കാറ് വന്ന അതാരാന്ന് മനസ്സിലായോ? ഇല്ല, അത് നമ്മുടെ ജമാഅത്തിന്റെ പ്രസിഡന്റാണ്, എഞ്ചിനീയർ സായു. മൂപ്പരേ ഞങ്ങള് പോന്നപ്പോ മൂപ്പര ഏതാണ്ട് ആരാണ്ടൊക്കെ ഏതാണ്ട് വരയ്ക്കാനോ കുടിക്കാനോ അങ്ങോട്ട് പോയി. മൂപ്പര് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ വീഡിയോ കൊച്ചു വണ്ടിയും വിട്ടുപോയി. അങ്ങനെ സ്വന്തമായിട്ട് കാറോടിച്ചു വന്നേക്കണേ കാണുന്നത്. ആ പയ്യനെ കൊണ്ട് ആ കസേര ഒന്ന് ഘടിപ്പിച്ച് ഇവിടെ കിട്ടോ മൂപ്പരനെ ഇവിടെ നമ്മുടെ കൂട്ടത്തിലിരുന്ന്. അത് നമ്മുടെ പ്രസിഡന്റ് അല്ലേ? അതെ, മൂപ്പരയ്ക്ക് ഞാൻ കൊടുത്തോളാം. ഈ വാക്കിന് വല്ല വ്യത്യാസം തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ആരാടോ തന്നത്? ബാമുഷിലാരെ. ആ ബാബാമുഷിലാര് പറയുന്നു പ്രസിഡന്റിന് ഞാൻ കൊടുത്തോളാം. എന്താണ് ആ വാക്കിന്റെ പ്രത്യേകത? നിങ്ങളെ പോലെയല്ല, ഈ പരിപാടിക്ക് വേണ്ടി എന്നെ ബുക്ക് ചെയ്യും, ധാരാളം പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെടുകയൊക്കെ ചെയ്ത ആളാണ് അദ്ദേഹം. റെയിൽവേ സ്റ്റേഷനിൽ എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായി. ഭക്ഷണം കഴിച്ചപ്പോഴും അദ്ദേഹം കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാനുണ്ടായി. അതുകൊണ്ടേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞാൻ കഴിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഇരുത്തി കഴിപ്പിച്ചുകൊള്ളാം. ഇതുപോലത്തെ ഒരു വർത്തമാനമാണ് നോമ്പെടുക്കുന്നവർക്ക് ഞാനാ കൂലി കൊടുക്കുന്നത്. എന്താ കൂലി? നബി തങ്ങൾ പറയുന്നു നോമ്പ് പിടിക്കുന്നവർക്ക് രണ്ട് സന്തോഷമുണ്ട്, ഒന്ന് ദുനിയാവിൽ മറ്റൊന്ന് ആഹ്റത്തിൽ. അന്ന് തന്നെ കൂലി പറഞ്ഞേ, ഇവിടെ ശ്രദ്ധിച്ചോ, ഇതൊന്നും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ, ഇത് കഥ പറയല്ലാട്ടോ. ഇനി ഒരിക്കലും നോമ്പ് നമുക്കില്ല. അവസാനത്തെ റമദാനായി വരുന്നത്, അറുത്ത റമദാനിൽ നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ ഖത്തം ഓതുകയാണ്. നമ്മുടെ ഉസ്താദിനെ വീട്ടിൽ കൊണ്ട് ദ്വാരിപ്പിക്കുകയാണ്. നമ്മുടെ ഖബറിങ്കൽ മക്കൾ വന്ന് കണ്ണീരൊഴുക്കാൻ പോവുകയാണ്. അവസാനത്തെ നോമ്പ് ഇങ്ങനെ നെയ്യത്താക്കി കൊള്ളാനാണ് നബീന റസൂലുള്ളാഹി. അപ്പളെ മര്യാദയ്ക്ക് വരുവുള്ളൂന്ന് എല്ലാ ദിവസവും പരിപാടി ബുക്ക് ചെയ്തിട്ടുണ്ട്. എടാ എം ബാബ എന്ന് പറഞ്ഞ വിവരം ഇല്ലാത്തവനെ ആലങ്കോട് മക്കാമിന്റെ മുമ്പിൽ നിന്ന് നീ പ്രസംഗിക്കണതേ എന്റെ ജീവിതത്തിന്റെ അവസാനത്തതാണെന്ന് കണക്ക് കൂട്ടി പ്രസംഗിക്കണാന്ന്. അപ്പോഴേ പ്രസംഗത്തിൽ തക്കുവ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ഇന്ന സ്ഥലത്ത് ഇന്നോടത്തി ഇപ്പൊ ഇങ്ങനെ അങ്ങനെ കൂട്ടണ്ടാന്ന്. ഇത് ലാസ്റ്റ് വഴതാണ്. നാളെ മുതലുള്ള സ്റ്റേജുകളിൽ ഇതാ ഭാരവാഹികൾ വിളിച്ചു പറയുന്നു നമ്മുടെ ബാബാ ഉസ്താദിത ഇഹലോകവാസം കഴിഞ്ഞിരിക്കുകയാണ്. അൽഹംദുലില്ലാ സ്ഥാനത്തേക്ക് നമുക്ക് മറ്റൊരു ഉസ്താദിനെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹമാണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് നസീഹത്ത് തരുന്നത്. ആ മനുഷ്യൻ ഖബറിടത്തിലായി പോയി, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദ്വാരക്കണേ എന്ന് കമ്മറ്റി ഭാരവാഹികൾ വിളിച്ചു പറയുമ്പോൾ താങ്ങാൻ പറ്റാ മണ്ണിന്റെ കൂമാരത്തിന്റെ അടിയിൽ അടക്കപ്പെട്ട എമ്മമ്പാവ്, നീ ആ ഖബർ ജീവിതത്തിലേക്ക് എന്ത് സമ്പാദിച്ചിട്ടുണ്ടെന്നൊന്ന് കണക്ക് കൂട്ടി നോക്കടാ. നമ്മൾ എന്തുണ്ടാക്കി ഹുമാനികളെ ആഹ്റത്തിലേക്ക് എന്തുണ്ടാക്കി? ഇവിടെ ഈ മൂപ്പനടക്കം പലരും എന്നോട് പറഞ്ഞു ഞങ്ങളൊക്കെ റിട്ടയർഡ് ഗൾഫ ഉസ്താദേ. എന്താ റിട്ടയർഡ് ഗൾഫ് എന്ന് പറഞ്ഞാ? അവിടെ ചെന്ന് ചോര നീരാക്കി അതുങ്ങൾ കഠിനാധ്വാനം ചെയ്തു
എന്തിന്? ഇവിടെ വന്ന് നിൽക്കുന്ന കാലം കഞ്ഞി കുടിക്കാനുള്ള സമ്പത്തിന്. അതാണ് അവിടെ പണിയെടുത്തത്, ഇവിടെ ഉണ്ടാക്കി. ഇവിടെ പണിയെടുത്ത് കബറിലേക്ക് എന്തോ ഉണ്ടാക്കിയെന്ന് കണക്ക് നോക്കാം. ഇതാ അല്ല പറയണേ. പോട്ടെ, വിഷയം മാറിപ്പോവല്ലേ, ഇവിടെ ശ്രദ്ധിച്ചോ. എന്താ ഞാൻ പറഞ്ഞു വന്നത്? നോമ്പുകാർക്ക് രണ്ട് സന്തോഷം, ഒന്ന് ദുനിയാവിൽ, ഒന്ന് ആഖിറത്ത്. ദുനിയാവിലുള്ളത് എപ്പോഴാന്നറിഞ്ഞോ? ഇദാ അഫ്തറ ഫരിഹാ, നോമ്പ് തുറക്കുമ്പോഴാണ് ദുനിയാവിലെ സന്തോഷം എന്ന് നബിയുന റസൂലുള്ളാഹി. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവപ്പെടാറുണ്ടോ? ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് മാത്രമല്ല വാമസുകാരെ, ഞങ്ങളതൊക്കെ തമ്മിൽ പറയാറുമുണ്ട്. ആഹാ, അപ്പൊ നിങ്ങളും ഭയങ്കര നോമ്പുകാരുള്ള. പിന്നെ അതെങ്ങനെയാ നിങ്ങളത് പറയണത്? അത് പറയണതേ, നോമ്പ് തുറന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കുടിക്കുമ്പോ, അല്ലെങ്കിൽ ഒരു കാരക്കാണ് കടിച്ച വെച്ച് ചേർക്കുമ്പോ ഞങ്ങള് പറയും, എടാ പ്രായംകുട്ടി ഇന്ന് നോമ്പ് തുറന്നിട്ട് തുറന്നു തോന്നണ്ടല്ലോ. ഓ അതാണ് എന്താ പ്രായംകുട്ടി, എന്താ രാവിലെ പോലെ എന്തായിരുന്നു ചൂട്? പെണ്ണുങ്ങളും പറയും, ഇശാമാ എന്തടി കയ്യാമ്മ, ഇന്ന് നോമ്പ് തുറന്നിട്ട് തുറന്നു എന്ന് തോന്നണില്ല അല്ലേടി, അത് തന്നെ രാവിലെ മതി എ സി അല്ലായിരുന്നോടി. ഇതൊന്നും അല്ല പൊന്നു പടപ്പുകളെ. നിങ്ങൾക്ക് നോമ്പ് കുടിക്കുമ്പോ ക്ഷീണം ഉണ്ടാവണ്ടോ? അത് സൂക്കേട് വേറെയാ. നബിത്തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു രണ്ട് വനിതകൾ, ആടിക്കുഴഞ്ഞ് മരിക്കാറായ അവസ്ഥയില്. എന്നിട്ട് നബിത്തങ്ങളോട് പറയാണ്, പൊന്നാർ രവിയെ ഞങ്ങൾ നോമ്പുകാരികളാണ്, മുറിക്കാൻ ഞങ്ങൾക്ക് അനുവാദം താട്ട റസൂലുള്ള, ഇപ്പൊ ഞങ്ങൾ മൗത്തായി പോകും. ബിലാലെ കുറച്ച് വെള്ളം കൊടുക്കുന്നല്ല നബീന റസൂലുള്ളാഹി തങ്ങള് പറഞ്ഞത്. പിന്നെ ബിലാലെ ആ പഠിക്കാൻ എടുത്തോളുന്നേ, പെണ്ണുങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊടുത്തി. വലിയ ഗൗരവമുള്ള വിഷയ ആ പഠിക്കാൻ. പഠിക്കാൻ അറിയാവോ നിങ്ങക്ക്? പഠിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ അതൊക്കെ അറിയണേന് മുമ്പ് അന്ന് നമ്മളൊക്കെ പള്ളിപ്പറമ്പിലാക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കാൻ പരിചയപ്പെടാൻ പറ്റിയ മാത്രല്ല, കോളാമ്പി കെട്ടുണ്ടോ ഇങ്ങനെ കുന്തം പോലെ ഇരിക്കുന്നത്, ഞാൻ അതിനകത്തേക്ക് തുപ്പും. ഒരു പരന്ന പാത്രമാണ് തുപ്പണത്, അതിന്റെ പേരാണ് ഈ പഠിക്കം. അത് പരിചയപ്പെടാൻ പറ്റിയ പാത്രമല്ല, അതാ ഞാൻ പറഞ്ഞ. പരിചയപ്പെടുന്നതിന് മുമ്പ് അന്ന് നമ്മളെ പള്ളിപ്പറമ്പിൽ ആക്കട്ടെ എന്ന് പറഞ്ഞ് ചുമ്മാ അത് പറഞ്ഞതല്ല. ഈ പഠിക്കാൻ പരിചയപ്പെടണ എപ്പോഴാന്നറിയോ? വാപ്പ അല്ലെങ്കി ഉമ്മ കിടക്കയില് വിളിക്കറിഞ്ഞു, നിങ്ങളോണ്ടി കഴുകി എല്ലാം റെഡിയാക്കി ഇട്ടു, പറഞ്ഞു വിട്ട് കഴിഞ്ഞ പിന്നെയും വിളിക്കറിഞ്ഞു, പിന്നെയും കഴുകി ക്ലിയറാക്കി വേറെ കൊണ്ടുവന്നിട്ടു, ഒരമണിക്കൂർ കഴിഞ്ഞ പിന്നെയും വയറളി. അപ്പൊ എന്താ ചെയ്യണെന്നറിയോ? ആശാരിയിട്ട് ഉളിയും കൊട്ടോടിയിട്ട് വരാൻ പറയും. എന്നിട്ട് ഈ കട്ടിലേലും ഇങ്ങനെ ഒരു റൗണ്ട് അങ്ങ് വരയ്ക്കും. ഇത്ര സ്ഥലം കൂടെ കുത്തിക്കള ആശാരി എന്ന് പറയും. ആശാരി കട്ടിലേക്ക് വരുന്ന മരം കുത്തും. അപ്പൊ ഒരു ഹോളായി. എന്നിട്ട് വാപ്പാനെ പിടിച്ച് അല്ലെങ്കിൽ ഉമ്മാനെ പിടിച്ച് ആ മലദ്വാരം ആ ഹോളിന്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് വെച്ചിട്ട് കട്ടലിന്റെ അടിയിൽ കൊണ്ടുവന്ന ആ ഹോളിന്റെ താഴെ വെക്കുന്ന പാത്രത്തിന്റെ പേരാണ് പഠിക്കം. എന്നിട്ട് മക്കള് പറയും, പാപ്പാ ഇനി ഇഷ്ടം പോലെ തട്ടിക്കോ, ഉമ്മ ഇഷ്ടം പോലെ താങ്ങിക്കോ. ഈ ഒരവസ്ഥ നമുക്ക് വരണോ? അതാ ഞാൻ പറഞ്ഞ പഠിക്കം പരിചയപ്പെടേണ്ട പാത്രമല്ല. ആ പഠിക്കാൻ കൊണ്ടുവന്ന പെണ്ണുങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് ഉണ്ടായത് എന്താണെന്നറിയോ? നബിത്തങ്ങളുടെ മുഴുജിസത്ത, ചീഞ്ഞ ഇറച്ചി അങ്ങോട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി രണ്ടെണ്ണം കൂടെ. ചേമന്തണ്ട് വാടിയ മാരിക്കണ പെണ്ണുങ്ങളാ, ഛർദ്ദിച്ച് ഇങ്ങനെ പഠിക്കാൻ ഇങ്ങനെ നിറഞ്ഞു കേറി വന്നാണ്ട് ഇപ്പൊ തങ്ങൾ പറഞ്ഞു ഹറാമായ ഇറച്ചി തിന്ന പെണ്ണുങ്ങളാണ്. മനസ്സിലായോ നോമ്പിന് ക്ഷീണം പറ്റുന്ന എന്താന്ന്? ഉച്ച വരെ ഒരു ഉഷാറുണ്ടാവും. ഉച്ച കഴിഞ്ഞിട്ട് വാടി കുഴഞ്ഞ് തളഞ്ഞ് ചേമന്തണ്ട് പോലെ. ഇവിടെ കേട്ടോ ഇത് തന്നെ സംഭവം. തങ്ങള് പറഞ്ഞു ഹറാമായി ഇറച്ചി തിന്നു. എന്തിറച്ചിയാ പെണ്ണുങ്ങൾ തിന്നത്? നിങ്ങളുടെ സഹോദരങ്ങളെ സംബന്ധിച്ച്, സഹോദരികളെ സംബന്ധിച്ച് അവരുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾ വർത്തമാനം പറയരുത്. അങ്ങനെ വർത്തമാനം പറയുന്നത് അവരുടെ മാംസം ശവമായിട്ട് പച്ചയ്ക്ക് നിങ്ങൾ തിന്നും പോലെയാണ്. ഒരു മനുഷ്യന്റെ ഇറച്ചി പച്ചയ്ക്ക് നിങ്ങൾ ശവമായിട്ട് തിന്നാൻ ഇഷ്ടപ്പെടുവോ? മറുപടി അല്ല തന്നെ, ഫകരിഹത്തുമോ നിങ്ങൾ ഇഷ്ടപ്പെടൂല. എന്നാൽ വത്തഖുല്ലാ, അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷ സൂക്ഷിച്ചുകൊണ്ട് അവരുടെ മേൽ നിങ്ങൾ ഏ ശീബത്ത് പറയാതിരുന്നോ? ഇതാണ് ഇവിടെ പറ്റിയ സ്വഭാവം.
തങ്ങളിങ്ങനെ ഇറച്ചിക്കറി എടുത്തു കൊടുക്കണു സഹാബാക്കൾക്ക്, നന്നാ ഒരു വർക്കത്തിന് ഇങ്ങനെ കൊടുത്തു കൊടുത്ത് ഇങ്ങനെ വന്നപ്പോ രണ്ടാള് തമ്മിൽ പറയാണ്, മറ്റേ ആളുടെ ഹാലെന്താ? ഒരു സഹാബി ചോദിക്കാണ്, മൂപ്പര് ഇഷ കഴിഞ്ഞു പോയാ സുബൈക്ക് വരും. അതെ, ആ അപ്പൊ തഹജ്ജുദിന്? തഹജ്ജുദിന് വരലില്ല. ഇതാര് കേട്ടു? അഷ്റഫുൽ ഖൽഖി നബീന റസൂലുള്ളാഹി. നമ്മുടെ നാവിനെയൊക്കെ സൂക്ഷിക്കണം. തങ്ങൾ അവർക്ക് രണ്ടാക്കി ഇറച്ചി കൊടുത്തില്ല, അവരിങ്ങനെ ഇവിടെ കൊടുത്തല്ലാതെ എന്നിട്ട് അവിടെയും കൊടുത്തു, പിന്നെ അങ്ങനെ കൊടുത്തു കൊടുത്തു പോകണല്ലോ. അള്ളാഹു റസൂലേ, ഓ ഞങ്ങൾക്ക് ഇറച്ചി തന്നില്ല, നിങ്ങൾ കഴിച്ചു നബീന റസൂലുള്ളാഹി. അപ്പ എഴുന്നേറ്റ് ഓടുന്നു, ആ റൊട്ടി അവിടെ ഇട്ടുണ്ട്. അപ്പ എഴുന്നേറ്റ് ഈ സഹാബനെ അന്വേഷിച്ചു കണ്ടെത്തി. പൊന്നാര ഹബീബേ, നിങ്ങൾ ഇഷാക്ക് പോയാൽ സുബ്ഹിക്ക് വരുന്ന ആളാണെന്ന് ഞങ്ങൾ പറഞ്ഞു പോയി, തഹജ്ജുദിന് എത്താത്ത ആളാണെന്ന് ഞങ്ങൾ സൂചിപ്പിച്ചു പോയി, അത് നിങ്ങളുടെ പച്ചമാംസം തിന്നുന്നത് പോലെയാണല്ലോ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ വീഴ്ച ഞങ്ങൾക്ക് മാപ്പാക്കണേ, പൊരുത്തപ്പെടണേ. നിരുപാധികം പൊരുത്തപ്പെട്ടു. അവിടെ നിന്ന് കൈപൊക്കി, അല്ലാ ഞങ്ങൾ ഞങ്ങളുടെ സഹോദരനെ പറ്റി പറഞ്ഞ ഈപത്തി ഞങ്ങൾ പൊരുത്തപ്പെടിപ്പിച്ചു കൊടുത്തോനെ, ഞങ്ങൾക്ക് നീ മാപ്പ് പറഞ്ഞല്ല. രണ്ടെണ്ണോടെ തൗബ ചെയ്തിട്ടില്ല ഹദ്റത്തെ റസൂലില്ല. നബി തങ്ങളുടെ ഹദ്റത്തിലേക്ക് അസ്സലാമു അലൈക്കും. വലൈക്കും സലാം റഹ്മത്തുള്ളാ. അതേ ആ പാത്രത്തിൽ ഇരിപ്പുണ്ട്, എടുത്തു കഴിച്ചു. നോമ്പ് പോണ പോക്ക് കണ്ട സഹോദരന്മാരെ സഹോദരിമാരെ സൂക്ഷിച്ചോളണം. ചുമ്മാ പറഞ്ഞതല്ല, ഇങ്ങോടൊരാള് ചീത്ത പറഞ്ഞാൽ നിങ്ങളുടെ ഈ ആലങ്കോട് എന്നെക്കാളും ഒരു രണ്ടടി ഇങ്ങോട്ട് ഹൈറ്റ് ഉള്ള ഒരു ഹാജിയാര് ഈ വഴിയുടെ അരി കൂടെ ഇങ്ങനെ പോവാ, അപ്പതേ ഒരു ചെറിയ ഒരു ഞാഞ്ഞൂള് പോലത്തെ ഒരു ചെറുക്കൻ ഈ ഹാജിയാരുടെ പുറകെ കൂടെ ചെന്നിട്ട് രണ്ടാം മാസം പകല് ഹാജിയാരെ കൂജിയാരെ കപ്പ തേങ്ങ വായിത്തൊന്നതൊക്കെ പറയും. ആചാര്യം മിണ്ടാണ്ട് പോവട്ടോ. കൊറേ കഴിഞ്ഞപ്പോ ഈ ചെറുക്കാൻ ആചാര അനങ്ങണില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോ ആചാര്യ കുപ്പായത്തിന്റെ അടിയിൽ, അപ്പൊ മേത്തേക്കേര് തുടങ്ങിന്നതിന്റെ അർത്ഥം നേതങ്ങൾ എന്താ പറഞ്ഞതറിയോ? പതുക്കെ എങ്ങനെ തിരിഞ്ഞോക്കിട്ട് ഇന്നി സായിമു, വേറെ ഒരക്ഷരം പറയാൻ പാടില്ല എന്ന് നബീന റസൂലുള്ളാഹി. എനിക്കും നോമ്പാ. നമുക്ക് ആർക്ക് പറ്റും പൊന്നാര ഹബീബന്മാരെ പറ, എനിക്ക് നോമ്പാ ഒറ്റ വാക്ക്, പക്ഷെ എന്തോരം അർത്ഥം ഉണ്ടെന്ന് നോക്കി. എടാ പീള ചർക്ക, നീ പറഞ്ഞതിനേക്കാളും നൂറെത്തി ചീത്ത പറയാൻ എനിക്കറിയാടാ, എന്റെ നാക്കിന് നോമ്പാണ്. ആ വാക്കിന്റെ അർത്ഥം കണ്ടോ? നിന്റെ കീവറിനെ കാല് വെക്കിട്ട് ഒറ്റ ചവിട്ടം കണ്ടല്ല, നിന്റെ കൊടലൊക്കെ പൊറത്തിയാടും. എന്റെ കാലിന് നോമ്പാ, നിന്നെ കാലേ പിടിച്ചിട്ട് ഞാനൊരു കറക്കങ്ങ് കറക്കിയണ്ടല്ല, നിന്റെ പല്ലും കണ്ണും മൂക്കൊക്കെ തെറിച്ചു വേണാണോ? പക്ഷെ എന്റെ കൈക്ക് നോമ്പാടാ. വാക്കൊന്ന്, ഒറ്റ വാക്ക്. നമ്മൾ അങ്ങനെയാണോ പറ, എനിക്ക് നോമ്പായി പോയി, അത് നമ്മൾ പറയണത് ഇങ്ങനെയാണോ? ഒരാള് ചീത്ത പറയുമ്പോ നിങ്ങൾ ആലോചിക്കുവോ? ഞാൻ കാണിച്ചുതരാം, എന്റെ വീട്ടിലേക്ക് വാ റംദാനില് ഉച്ചക്ക്. ആ സിറ്റ് ഔട്ടിലേക്ക് ഇങ്ങനെ മലഞ്ഞ കിടപ്പുണ്ടാവും. അവിടെ വന്നിട്ട് പറഞ്ഞിട്ട് നാല് ചീത്ത കൂടെ പറഞ്ഞു എന്റെ വീടിന്റെ ഉറ്റത്. ഞാൻ ചാടിയും കൂടെ അണിച്ചട്ടെ വെല്ലോടത്തിന്ന് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് വീട്ടാന്റെ ചെയ്തതോട നീ എന്റെ വാപ്പാ പിന്നെ പറയാൻ കിട്ടണില്ല. പറയാൻ കിട്ടാണാകുമ്പോഴാ പറയണേ ഒന്നാം മാസം. അങ്ങനെയല്ല പറയണ്ടേ, ഒന്നും പറയാതെ പറയണം റമദാൻ മാസമാണ്. ഇത് നമുക്ക് പറ്റോ സഹോദരന്മാരെ സഹോദരിമാരെ? പറ്റോ? പറ്റുമെങ്കിൽ നമുക്ക് നോമ്പ് പിടിക്കാം. നോമ്പ് പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ശ്രദ്ധിച്ചോ, നോമ്പ് പിടിക്കണമെങ്കിൽ നാല് ദുസ്വഭാവങ്ങൾ നമ്മൾ ദൂരീകരിക്കണം. ശ്രദ്ധിച്ചേ, നബി തങ്ങൾ പറഞ്ഞു രണ്ട് സന്തോഷമുണ്ട് ദുനിയാവിൽ. ഒന്നാമത്തേത് ഈന്തപ്പഴത്തിന്റെ കീറ് കടിച്ചിറക്കുമ്പോൾ, പച്ചവെള്ളം കുടിച്ചിറക്കുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റാത്ത സുഖാനുഭൂതി. അതൊന്ന്. രണ്ടാമത്തേത് അള്ളാനെ കാണുമ്പോഴാണെന്ന് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മൾ എന്തിനാ സ്വർഗത്തിൽ പോണേന്നറിയോ? അരുവി കാണാനല്ല, തോട്ടം കാണാനല്ല, പഴങ്ങൾ ഭുജിക്കാനല്ല, പാനീയം കുടിക്കാനല്ല,
പൂർണ്ണങ്ങളെ കാണാനല്ല, കുട്ടികളെ രക്ഷിക്കാനല്ല നമ്മൾ പോകുന്നത്. അല്ലാഹനെ കാണാൻ. ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സാലിഹാ.